Hey guys, welcome back to my channel. I'm Cascade. Today we're gonna see the explanation of the American sci-fi drama Manifest Season 1, Episode Number 4. Last episode, Robert Mann's Gerard and card and Michele follow Jayam Barino. And episode last slide, Gerard and Angel card and Shipigino, and Michele follow Jay the Robert in update Jay Milan the Manikino. Michele is some of the marriage boyfriend, even a family at an already attached Dagano. It is some Sanvi Angel, calendar, blood samples in a particular marker identifies Jino, and other marker title on the matter passengers in a body London, Alkasamshin Dono. It is checking the Sanvi, other marker content, Avalta blood sample link. ഇതോടുകൂടി സാൻവി ആണെങ്കിൽ ഫ്ലൈറ്റിൽ ഉണ്ടായിരുന്ന മുഴുവൻ പാസഞ്ചേഴ്സിനെയും ബ്ലഡ് സാമ്പിൾസ് ചെക്ക് ചെയ്യാനും കളക്ട് ചെയ്യാനും തീരുമാനിക്കുന്നു. ബിക്കോസ് എങ്കിൽ മാത്രമേ അവൾ കണ്ടുപിടിച്ച കാര്യം അവൾക്ക് കൺഫേം ചെയ്യാൻ പറ്റൂ. അങ്ങനെ ഇരിക്കുകയാണ് ഈ ഇടയ്ക്ക് മരിച്ച പാസഞ്ചറിന്റെ ബ്രെയിൻ ടിഷ്യൂസിന്റെ സാമ്പിൾസ് കിട്ടുമെന്ന് അവൾ അന്വേഷിക്കുന്നു. ആ ഇടയ്ക്കാണ് മനസ്സിലായത് 828 പാസഞ്ചർ കെല്ലി ടൈലറിന്റെ ഡെഡ് ബോഡി NSA കൊണ്ടുപോയി. ബട്ട് അതിന്റെ ഡീറ്റെയിൽസ് ഒന്നും ഒരു സൈറ്റിലും വിസിബിൾ അല്ല. ഇതേസമയം കെല്ലി ടൈലറിന്റെ ബോഡിയെ ഏതോ കുറെ ഓഫീസേഴ്സ് ഒരു ഓഫീസിലേക്ക് കൊണ്ടുപോകുന്നത് നമുക്ക് കാണാം. ഇത് കഴിഞ്ഞിട്ട് എന്താണുള്ളത് അടുത്ത എപ്പിസോഡിൽ കാണാൻ പറ്റുള്ളൂ. സോ വട്ട് ഫോർ ദ ഡ്യൂ ലെറ്റ്സ് സ്റ്റാർട്ട് ടുഡേസ് എപ്പിസോഡ്. ഈ എപ്പിസോഡ് സ്റ്റാർട്ട് ആകുന്നത് 20 പാസഞ്ചേഴ്സിന്റെ ലിസ്റ്റിലാണ്. NSA ഒരു മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് റോബർട്ട് മാൻസ് ആ ലിസ്റ്റ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കെല്ലി ടൈലർ ഇപ്പൊ മരിച്ചിട്ടുണ്ട്. ആൻഡ് ആ 20 പാസഞ്ചർ ലിസ്റ്റിൽ നിന്ന് കെല്ലി ടൈലറിനെ എടുത്തു മാറ്റുന്നു. ആൻഡ് ആസ് എ വ്യൂസ് നമുക്ക് മനസ്സിലാകുന്നു ആ ഫ്ലൈറ്റ് എക്സ്പ്ലോഡ് ആയ ദിവസം അന്നേക്ക് എയർപോർട്ടിലേക്ക് വന്നിരുന്ന 20 പാസഞ്ചേഴ്സിന്റെ ലിസ്റ്റാണിത്. അതിന്റെ അർത്ഥം ആ 20 പേർക്കും കോളിംഗ്സ് വരുന്നുണ്ടായിരുന്നു. റോബർട്ട് മാൻസ് അവിടെയുള്ള ഓഫീസേഴ്സിനോട് പറയുന്നു ഈ 20 പേരിൽ ഒരാളോ അല്ലെങ്കിൽ ഈ 20 പേരുമാണ് ആ ഫ്ലൈറ്റ് ഒന്ന് എക്സ്പ്ലോഡ് ചെയ്യാനുള്ള റീസൺ. ഈ 20 പാസഞ്ചേഴ്സും നമ്മുടെ സർവൈലൻസിലായിരിക്കണം. ആൻഡ് നമ്മൾ എത്രയും പെട്ടെന്ന് ആ ഫ്ലൈറ്റ് എക്സ്പ്ലോഡ് ചെയ്തതിന്റെ റീസൺ കണ്ടുപിടിച്ചേ മതിയാകൂ. ഈ സമയം പാസഞ്ചർ ലിസ്റ്റിൽ നമുക്ക് ആ ഫ്ലൈറ്റിലെ ഫ്ലൈറ്റ് അറ്റൻഡന്റിനെ കാണും. അവരുടെ പേര് ബെത്തനി എന്നാണ്. സ്ക്രീനാണെങ്കിൽ ബെത്തനിയിലേക്ക് സൂം ആകുന്നു. ഇതേ സമയം നമുക്ക് MA 828 അന്നത്തെ ആ ഫ്ലൈറ്റിൽ അവരെ ചെയ്തുകൊണ്ടിരുന്ന ബെത്തനിയെ കാണാം. ഈ സമയം ഫ്ലൈറ്റിലെ പാസഞ്ചർ ആയിട്ടുള്ള സാൻവി ബെത്തനിയെ വിളിച്ചിട്ട് ചോദിക്കുന്നു ഫ്ലൈറ്റ് എപ്പോഴേക്ക് ന്യൂയോർക്കിലേക്ക് എത്തും. ബെത്തനിയാണെങ്കിൽ ഇപ്പൊ പറയാന്ന് പറഞ്ഞ് പൈലറ്റിനോട് പോയി ചോദിക്കുന്നു. ബെത്തനി ക്യാപ്റ്റന്റെ റൂമിൽ ചെന്ന് പൈലറ്റിനോട് ചോദിക്കുന്നു എപ്പോഴേക്കും ന്യൂയോർക്കിലേക്ക് എത്തും, എല്ലാം ഓക്കെ ആണോ, സാധാരണക്കായാലും കൂടുതൽ ടൈം എടുക്കുന്നുണ്ടല്ലോ. ക്യാപ്റ്റൻ ആണെങ്കിൽ ഈ സമയം ബെത്തനിയോട് പറയുന്നു നമുക്ക് ന്യൂയോർക്കില് ലാൻഡിംഗ് ലൈസൻസ് കിട്ടിയിട്ടില്ല, അതുകൊണ്ട് നമ്മൾ ന്യൂയോർക്കിലേക്ക് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യാൻ പോവാണ്. ഇപ്പൊ ഇതൊന്നും പാസഞ്ചേഴ്സിനോട് പറയണ്ട, നമ്മൾ എന്താണെന്നും പറയണം, അവർ പാനിക് ആകാതെ നമ്മൾ നോക്കുകയും വേണം. ബെത്തനിയാണെങ്കിൽ ഇത് കേട്ടിട്ട് ഓക്കെ എന്ന് പറഞ്ഞിട്ട് സാൻവിയുടെ അടുത്ത് വന്നിട്ട് പറയുന്നു നമ്മൾ എത്രയും പെട്ടെന്ന് ഡെസ്റ്റിനേഷനിൽ എത്തും. ബെത്തനിയാണെങ്കിൽ സാൻവിയോട് സംസാരിച്ചിട്ട് തിരിച്ച് അറ്റൻഡർ റൂമിലേക്ക് പോകുന്നതിന് മുമ്പ് ഏതോ ഒരു ലഗേജ് എടുത്തിട്ടാണ് പോകുന്നത്. എക്സാക്ട്ലി പറഞ്ഞാൽ അവരുടെ കയ്യിൽ എന്തോ ഒരു കൈൻഡ് ഓഫ് ക്ലോത്ത് ഉണ്ട്. ബെത്തനി അറ്റൻഡർ റൂമിലേക്ക് പോകുമ്പോൾ അവിടെ ഓൾറെഡി ഒരു ബോയും ഉണ്ട്. എന്താണെങ്കിലും അവിടുന്ന് ആ സീൻ കട്ടായിട്ട് നമുക്ക് സാൻവിയെ കാണാം. പ്രസന്റ് ടൈമിൽ സാൻവി ലിഫ്റ്റിൽ നിന്ന് ഇറങ്ങി അവളുടെ ക്യാബിനിലേക്ക് പോകാൻ തുടങ്ങുകയാണ്. സാൻവിയുടെ കയ്യിലൊരു ടാബ് ഉണ്ട്. അവൾ അതും നോക്കി ചുറ്റുമുള്ള ആൾക്കാരെ നോക്കി പതിയെ പതിയെ റൂമിലേക്ക് പോവാണ്. ഈ സമയം അവളുടെ അടുത്തൂടെ ഗ്രേ കളർ ഒരു വുമൺ പാസ് ചെയ്ത് പോകുന്ന പോലെ അവൾക്ക് തോന്നുന്നു. അതാണെങ്കിൽ ഒരു സ്റ്റോൺ ഐഡൽ പോലെയാണ് അവൾക്ക് തന്നെ തോന്നുന്നത്. സാൻവി അത് കാണുന്നു. ബട്ട് അവൾക്ക് അത് ആദ്യം ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. 2 സെക്കൻഡിനുള്ളിൽ സാൻവിക്ക് തോന്നുന്നു അതൊരു ഗ്രേ കളറുള്ള സ്റ്റോൺ വുമൺ ആയിരുന്നു, അതേതോ പ്രതിമയായിരുന്നു. ഈ സമയം സാൻവി ആണെങ്കിൽ വോക്ക് ചെയ്തുകൊണ്ട് തന്നെ തിരിഞ്ഞു നോക്കാതെ നിലത്തേക്ക് നോക്കുന്നു. ഈ സമയം ആ വുമൺ നടന്നുപോയെന്ന് അവൾക്ക് തോന്നിയ സ്ഥലങ്ങളിലെല്ലാം മോയ്സ്ചറൈസ്ഡ് ആയിട്ടുള്ള ഈറൻ ആയിട്ടുള്ള ഫുട് പ്രിന്റ്സ് ഉണ്ട്. ഇത് നോട്ടീസ് ചെയ്ത സാൻവി തിരിഞ്ഞു നോക്കുന്നു. ഈ സമയം അവളുടെ അടുത്ത് വളരെ ക്ലോസറായിട്ട് ആ വുമൺ നിപ്പുണ്ട്. അവരെ കണ്ടിട്ട് സാൻവി വല്ലാതെ പേടിക്കുന്നു. അവൾക്കൊന്നും സംസാരിക്കാനോ അലറി വിളിക്കാനോ പറ്റുന്നില്ല. ഈ സമയം അവളുടെ ഫ്രണ്ട് അടുത്തേക്ക് വന്നിട്ട് എന്താ സാൻവി പറ്റിയെ, എന്താ അവിടെ നിൽക്കുന്നതെന്ന് ചോദിക്കുന്നു. സാൻവി ഈ സമയം അവളോട് നോക്കാന്ന് പറഞ്ഞ് തിരിയുമ്പോഴത്തേക്കും അവിടെ ആ പ്രതിമയില്ലായിരുന്നു. സാൻവി ഇത് കണ്ടിട്ട് വല്ലാതെ പാനിക് ആകുന്നു. അവളാണെങ്കിൽ അവളുടെ ഫ്രണ്ടിനോട് ചോദിക്കുന്നു ഇന്ന് നമ്മുടെ ഹോസ്പിറ്റലില് ന്യൂറോളജിസ്റ്റ് വന്നിട്ടുണ്ടോ. അവളുടെ ഫ്രണ്ടാണെങ്കിൽ സർ വന്നിട്ടുണ്ട്, റൂമിലുണ്ടെന്നും പറയുന്നു. സാൻവി ആണെങ്കിൽ അവൾക്ക് അദ്ദേഹത്തെ പോയി കാണണമെന്നും പറഞ്ഞിട്ട് അവിടെ നിന്ന് അയാളുടെ റൂമിലേക്ക് പോകുന്നു. സാൻവി അവളുടെ തന്നെ ബ്രെയിനിന്റെ സ്കാനിങ് റിപ്പോർട്ട്സും കൊണ്ട് ആ ന്യൂറോളജിസ്റ്റിനെ ചെന്ന് കാണുന്നു. ആ ന്യൂറോളജിസ്റ്റിനോട് പറയുന്നു അതാണെങ്കിൽ അവളുടെ പേഷ്യന്റിന്റെ റിപ്പോർട്ടാണ്. ആൻഡ് ആ പേഷ്യന്റിന്റെ ബ്ലഡിൽ മാർക്കർ എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ കോൺസ്റ്റന്റ് ഉണ്ട്. ആൻഡ് അത് എന്ത് കമ്പോണന്റ് എന്ന് മാത്രം കണ്ടിട്ട് മനസ്സിലാകുന്നില്ല. പോരാത്തതിന് പേഷ്യൻസിന് പെർട്ടിക്കുലർ ആയിട്ടുള്ള വിഷൻസ് കാണാൻ പറ്റുന്നുണ്ട്. വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള വിഷൻസ് ആണ് കാണാൻ പറ്റുന്നത്, ഒരു കൈൻഡ് ഓഫ് ഇല്യൂഷൻസ് ഒക്കെ പോലെ. ഈ സമയം ആ ന്യൂറോളജിസ്റ്റ് ആണെങ്കിൽ ബ്രെയിൻ റിപ്പോർട്ട് കമ്പ്യൂട്ടറിലിട്ട് സ്കാൻ ചെയ്ത് നോക്കുന്നു. ന്യൂറോളജിസ്റ്റ് പറയുന്നു ഈ ഒരു പെർട്ടിക്കുലർ പോയിന്റ് ആണ് ഇൻസുലർ കോർട്ടെക്സ്. ഈ ഒരു സെഗ്മെന്റ് ആണ് നമ്മുടെ ബ്രെയിനിൽ ഇല്യൂഷൻസിനെ കൺട്രോൾ ചെയ്യുന്നത്. നമ്മൾ ഉറങ്ങുന്ന സമയത്ത് നമ്മളുടെ ഡ്രീംസിനെ കൺട്രോൾ ചെയ്യുന്നതും ഈ പെർട്ടിക്കുലർ പോർഷൻസ് തന്നെയാണ്. ഇതെന്തോ ഓവറായിട്ട് സ്റ്റിമുലേറ്റ് ആയിട്ടുണ്ട്, അതുകൊണ്ടാണ് ഡേ ടൈമിൽ ഇതുപോലത്തെ ഇല്യൂഷൻസ് അവർക്ക് കാണാൻ പറ്റുന്നത്. ആൻവി റിപ്പോർട്ടിൽ പ്രത്യേകിച്ച് ഒന്നും കാണാനില്ല, അതുകൊണ്ട് തന്നെ എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല. നീ ഒരു കാര്യം ചെയ്യ്, പേഷ്യന്റ് നിന്നെ അടുത്ത വിസിറ്റിന് വരുമ്പോൾ എന്നെ കൂടി ഒന്ന് വിസിറ്റ് ചെയ്തിട്ട് പോകും. മേ ബി എനിക്ക് എന്തെങ്കിലും അഡ്വൈസ് ആ സമയത്ത് പറയാൻ പറ്റിയേക്കും. സാൻവി ഈ സമയം ഓക്കെ എന്ന് പറഞ്ഞിട്ട് പോകാൻ തുടങ്ങുന്നു. ഈ സമയം ആ ന്യൂറോളജിസ്റ്റ് സാൻവിയോട് അവിടെ നിൽക്കാൻ പറഞ്ഞിട്ട് മറ്റൊരു ബ്രെയിനിന്റെ റിപ്പോർട്ട് എടുത്ത് കാണിക്കുന്നു. ആൻഡ് ആ ന്യൂറോളജിസ്റ്റ് പറയുന്നു ഇതാണെങ്കിൽ എന്റെ ഒരു പേഷ്യന്റിന്റെ ബ്രെയിൻ റിപ്പോർട്ടാണ്.
ഈ പേഷ്യന്റിനെയും നീ എന്നെ കാണിച്ച ആ പേഷ്യന്റിന്റെയും ബ്രെയിൻ ടിഷ്യൂസിൽ ഇൻസുലാർ കോർട്ടെക്സ് റീജിയനിൽ ചെറിയ രീതിയിലുള്ള ഒരു എക്സ്പാൻഷൻ ഉണ്ട്. നീ തന്നെ നോക്ക്, രണ്ട് റിപ്പോർട്ടും ഒരുപാട് സിമിലർ ആണ്. സാൻവി സമയം ആ പേഷ്യന്റിനെ പറ്റി ചോദിക്കുന്നു. ഈ സമയം ഡോക്ടർ പറയുന്നു, എന്റെ ഈ പേഷ്യന്റ് ആണെങ്കിൽ റോഡിൽ വെച്ച് കോൺഷ്യസ്നസ് നഷ്ടപ്പെട്ട് നാല് ഭാഗത്തേക്കും ഇറങ്ങി ഓടുകയായിരുന്നു. അന്റെ ആൾക്കാരെ എല്ലാം ഓരോന്ന് പറഞ്ഞ് പേടിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവൻ ആരാന്നോ അവൻ എന്താ ചെയ്തെന്ന് പോലും അറിയില്ലായിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് പോലീസ് ഇടപെട്ട് അവനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തത്. നിനക്ക് എന്തെങ്കിലും ഫർദർ റെഫറൻസ് വേണമെങ്കിൽ എന്റെ പേഷ്യന്റിനെ പോയി കാണാം. എന്റെ ഈ പേഷ്യന്റിന്റെ റിപ്പോർട്ട് കണ്ടിട്ട് എനിക്ക് സെയിം ബ്രെയിൻ സ്റ്റാറ്റസ് പോലെയാണ് തോന്നുന്നത്. സാൻവി സമയം ചോദിക്കുന്നു, ഡോക്ടർ ആർ യു ഷുവർ? ഞാനീ പറഞ്ഞ എന്റെ പേഷ്യന്റിലുണ്ടായിരുന്ന സെയിം പ്രോബ്ലം ആണോ നിങ്ങളുടെ ആ പേഷ്യന്റിനും ഉള്ളത്? ഡോക്ടർ പറയുന്നു, എനിക്ക് അങ്ങനെയാണ് കണ്ടിട്ട് തോന്നുന്നത്. എനിക്ക് കൺഫേം ചെയ്യാൻ പറ്റില്ല. നീ ഒരു കാര്യം ചെയ്യ്, നിന്റെ പേഷ്യന്റിന്റെ ഇവിടേക്ക് അടുത്ത വിസിറ്റിന് വരുമ്പോൾ എന്നെ കൂടെ കണ്ടിട്ട് പോകാൻ പറ. സാൻവി ആണെങ്കിൽ ഓക്കെ, അടുത്ത വിസിറ്റിന് വരുമ്പോൾ ഞാൻ കൊണ്ടുവരാമെന്ന് പറഞ്ഞ് അവിടെ വന്ന് പോയിരുന്നു. സാൻവി തിരിച്ച് അവളുടെ ക്യാബിനിലേക്ക് പോകാൻ തുടങ്ങുന്നു. ഈ സമയം ഫ്ലോറിലെ സാൻവിക്ക് വെള്ളത്തോടു കൂടിയ ഫുട്പ്രിന്റ്സ് കാണാൻ പറ്റുന്നു. ഒരുപാട് ഈർപ്പേറിയായിട്ടുള്ള ഫുട്പ്രിന്റ്സ് ആയിരുന്നു അത്. അത് ഏകദേശം രാവിലെ അവൾ ലിഫ്റ്റിൽ നിന്ന് ഇറങ്ങി വരുന്ന സമയത്ത് ഗ്രേ സ്റ്റോൺ ലേഡിയുടെ ഫുട്പ്രിന്റ്സ് പോലെ തന്നെയാണ് തോന്നിച്ചിരുന്നത്. അവളാണെങ്കിൽ ആ ഫുട്പ്രിന്റ്സ് ഫോളോ ചെയ്ത് ഒരു റൂമിനുള്ളിലേക്ക് പോകുന്നു. ആ റൂമിന്റെ ഡോർ ഓപ്പൺ ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ട് ആ ഡോർ തുറന്ന് ഒരു ബോയ് വെളിയിലേക്ക് ഓടി വരുന്നു. നമുക്ക് കാണാം, ആ ബോയ് സാൻവിയുടെ അടുത്ത് വന്ന് അവളെ പിടിച്ചിട്ട് ചോദിക്കുന്നു, ബെത്തിനി എവിടെയാ? എനിക്ക് ബെത്തിനിയെ കാണണം. എന്നെ എത്രയും പെട്ടെന്ന് ബെത്തിനിയുടെ അടുത്ത് എത്തിയത്. സാൻവി സമയം വല്ലാതെ പേടിച്ചിട്ടുണ്ടായിരുന്നു. അവൾക്ക് മനസ്സിലാകുന്നില്ല എന്താ ചെയ്യേണ്ടതെന്ന്. ഈ സമയം റൂമിനുള്ളിൽ നിന്ന് കുറെ ഡോക്ടേഴ്സ് എത്തി ആ മനുഷ്യനെ സെഡക്ഷന്റെ ഇഞ്ചക്ഷൻ കൊടുത്ത് ഉള്ളിലേക്ക് കൊണ്ടുപോകുന്നു. ഈ സമയം സാൻവി നോട്ടീസ് ചെയ്യുന്നു, അവൾ ആ ഫുട്പ്രിന്റ്സ് ഫോളോ അപ്പ് ചെയ്ത് കയറിപ്പോയ റൂം രാവിലെ ആ ന്യൂറോളജിസ്റ്റ് അവളോട് പറഞ്ഞിരുന്ന അയാളുടെ പേഷ്യന്റിന്റെ റൂമായിരുന്നു 802. ആൻഡ് ഇപ്പം അവളുടെ അടുത്തേക്ക് ഓടി വന്നത് 802 അദ്ദേഹം പറഞ്ഞ പേഷ്യന്റ്. ആൻഡ് ആ പേഷ്യന്റ് പറഞ്ഞുകൊണ്ടിരുന്നത് ബെത്തനി ബെത്തനി എന്നായിരുന്നു. ആസ് എ വ്യൂസ് നമുക്കറിയാം MA 828 ഫ്ലൈറ്റിലെ അറ്റൻഡറിന്റെ നെയിമാണ്. ആൻഡ് ഈ എപ്പിസോഡിലെ സ്റ്റാർട്ടിലായിട്ട് നമ്മൾ അവരെ കണ്ടതുമാണ്. ബട്ട് ഈ ബോയുമായിട്ട് അവർക്ക് എന്ത് കണക്ഷൻ ഉള്ളതെന്ന് മാത്രം ഈ ഒരു പോയിന്റിൽ നമുക്ക് ക്ലിയർ ആകുന്നില്ല. ആൻഡ് സാൻവി രാവിലെ കണ്ട ആ ഗ്രേ സ്റ്റോൺ ലേഡിയും ഈ ഫുട്പ്രിന്റ്സും ആ ബോയുമായിട്ടുള്ള റിലേഷനും. അവിടുന്ന് കേട്ടാൽ നമുക്ക് ബെൻ സ്റ്റോണിന്റെ വീട് കാണാം. അവിടെ ബെൻ കിച്ചണിൽ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബെൻ്റെ അടുത്തേക്ക് ഗ്രേസ് വന്നിട്ട് രാവിലെ കുക്കിംഗ് തുടങ്ങിയെന്ന് ചോദിക്കുന്നു. ഇതേ സമയം കിച്ചണിൽ തന്നെ ബെൻ റഫർ ചെയ്തുകൊണ്ടിരുന്ന കുറേ ഫയൽസും പേപ്പേഴ്സും ഉണ്ട്. ഇതെല്ലാം കണ്ട് ഗ്രേസ് ചോദിക്കുന്നു, രാവിലെ എന്തായിരുന്നു ഇവിടെ പരിപാടി? ബെൻ ആണെങ്കിൽ ഈ സമയം ഒന്നുമില്ലെന്നും പറഞ്ഞുകൊണ്ട് ആ ഫയൽസ് എല്ലാം മടക്കി എടുത്തുകൊണ്ട് പോകും. ആസ് എ വ്യൂസ് നമുക്ക് കാണാം ആ ഫയലിനുള്ളിൽ 828 പാസഞ്ചേഴ്സിന്റെ ലിസ്റ്റ്, അവരെ പറ്റി ന്യൂസ് പേപ്പറിൽ പ്രിന്റ് ചെയ്തു വന്ന റിപ്പോർട്ട്സ്, അവരുടെ ഫോട്ടോസും കറന്റ് ഡീറ്റെയിൽസും ഒക്കെയാണ് ഉണ്ടായിരുന്നത്. ഈ സമയം നമുക്ക് മനസ്സിലാക്കുന്നു ബെൻ ഈ കാര്യങ്ങളിലെല്ലാം കുറച്ചേറെ ഒബ്സസ്ഡ് ആയിട്ടുണ്ട്. ഗ്രേസ് ഈ സമയം ബെന്നിനോട് പറയുന്നു, ഖ്യാലാണെങ്കിൽ ബെന്നിന്റെ ഫാദറിനെ കാണാൻ പോയിരിക്കുകയാണ്. അതിന്റെ അടുത്ത ഒരു വീക്ക് അവൻ അവിടെ തന്നെയായിരിക്കും താമസിക്കാൻ പോകുന്നത്. അടുത്ത വീക്കിലുള്ള ട്രീറ്റ്മെന്റിന് വേണ്ടി മാത്രമേ അവൻ തിരിച്ച് വീട്ടിലേക്ക് വരൂ. ബെൻ ഈ സമയം പറയുന്നു, ഖ്യാലിന് എന്തെല്ലാം പ്രോബ്ലം ഉണ്ടെങ്കിലും അവൻ അവന്റെ ഗ്രാൻഡ് ഫാദറിനെ ഒരു സമയം പോലും കാണാതിരിക്കില്ല. ഈ പോയിന്റിൽ ആ റൂമിലേക്ക് ഒലിവ് വരുന്നു. ബെൻ ആണെങ്കിൽ ഒലിവിനെ കണ്ടിട്ട് ഒലിവിനോട് ചോദിക്കുന്നു, ഇന്ന് ക്ലാസ് കഴിഞ്ഞിട്ട് എന്താ അതിന്റെ പ്ലാൻ? ഒലിവ് ഈ സമയം പറയുന്നു, അവൾ ഡ്രൈവിംഗ് പഠിക്കാൻ പോവാണ്, ബെന്നിന്റെ ഫാദറിന്റെ വീട്ടിലേക്ക് പോകും. ബെൻ ഈ സമയം പറയുന്നു, നീ എന്തിനാ ഫാദറിന്റെ വീട്ടിലേക്ക് പോകുന്നത്? ഇവിടുത്തെ കാറിൽ നിനക്ക് ട്രൈ ചെയ്തൂടെ? ഗ്രേസ് ഈ സമയം പറയുന്നു, ഖ്യാൽ ഓൾറെഡി അവിടെയുണ്ട്, അതുകൊണ്ട് തന്നെ ഫാദറിന് നിന്നെയും കൂടെ നോക്കാനുള്ള ടൈം കാണില്ല. ബെൻ ഈ സമയം ഒലിവിനോട് ചോദിക്കുന്നു, ഞാൻ വേണമെങ്കിൽ നിന്നെ ഡ്രൈവിംഗ് പഠിപ്പിക്കാം. ഒലിവ് ഈ സമയം പറയുന്നു, വേണ്ട, എനിക്ക് ഗ്രാൻഡ് പേയുടെ കാറിൽ പഠിച്ചാൽ മാത്രമേ മനസ്സിലാകത്തുള്ളൂ, ബിക്കോസ് അതിൽ തന്നെയാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. ഗ്രാൻഡ് പേക്ക് സമയമില്ലെങ്കിൽ ഇന്ന് വേണ്ട, പിന്നൊരു ദിവസം നോക്കാം. ബെന്നി സമയം ചോദിക്കുന്നു, അതെന്താ ഒലിവ് നീ അങ്ങനെ പറഞ്ഞേ? നമ്മളുടെ കാർ ഇപ്പോഴും നല്ല കണ്ടീഷനിലാണല്ലോ. ആൻഡ് ഓൾറെഡി ഇപ്പൊ ഞാനിവിടെ ഉണ്ട്, ഞാൻ ഫ്രീയുമാണ്, ഞാൻ നിന്നെ പഠിപ്പിക്കാൻ റെഡിയാണ്. പിന്നെന്താ നീ പഠിക്കുന്നില്ലെന്ന്? ഒലിവ് ഈ സമയം പറയുന്നു, ഇല്ല, ഞാൻ പിന്നൊരു ദിവസം നോക്കിക്കോളാം. ആൻഡ് എനിക്കിപ്പോ ക്ലാസ് ഉണ്ട്, ഞാൻ പോവാണ്. ഇത്രയും പറഞ്ഞിട്ട് ഒലിവ് അവിടുന്ന് പോകുന്നു. ഈ സമയം ബെന്നിന് ഭയങ്കര ഓക്വേർഡ് ആയിട്ട് തോന്നുന്നു. ഒലിവ് അവിടുന്ന് പോയതിനു ശേഷം ബെൻ ഗ്രേസിനോട് പറയുന്നു, ഇവൾ ഇപ്പോഴും എന്നോട് സംസാരിക്കുന്നത് ഞാൻ എന്തോ വലിയ കുറ്റം ചെയ്ത പോലെയാണ്. ഗ്രേസ് ഈ സമയം പറയുന്നു, ആരുടെ ഭാഗത്ത് വലിയ തെറ്റൊന്നുമില്ല. ബെൻ, നിങ്ങൾ ഒലിവിന് കുറച്ച് ടൈം കൊടുക്കുക, കുറച്ച് സമയത്തിനുള്ളിൽ അവൾ ഈ അറ്റ്മോസ്ഫിയറിൽ അഡ്ജസ്റ്റഡ് ആകും. ആൻഡ് നിങ്ങൾ കുറച്ച് ടൈം കൊടുത്താൽ അവൾ തന്നെ നിങ്ങളുടെ അടുത്ത് നിന്ന് സംസാരിക്കാൻ തുടങ്ങും. അവിടുന്ന് കേട്ടെ നമുക്ക് മിഖേലയും ജെറാഡിനെയും കാണാം. രണ്ടുപേരും പോലീസ് സ്റ്റേഷനിലാണ്. അവരുടെ സുപ്പീരിയർ ഓഫീസർ അവിടേക്ക് വന്നിട്ട് പറയുന്നു, ഇന്ന് ATFന് വേണ്ടി നമുക്കൊരു ഓപ്പറേഷൻ ഉണ്ട്. ആൻഡ് നമ്മുടെ ടൗണിൽ ഒരു ക്രിമിനൽ ഉണ്ട്, അയാളുടെ മാഫിയയില് ഡ്രഗ്സ് നല്ല രീതിയിലുള്ള എക്സ്പോർട്ടും ഇമ്പോർട്ടും നടക്കുന്നുണ്ട്. ഈ മിഷൻ നമ്മളുടെയല്ല, ATFന്റേതാണ്. അവരുടെ മിഷന് വേണ്ടി അവർ നമ്മളുടെ ഹെൽപ്പ് ചോദിച്ചിട്ടുണ്ട്. സുപ്പീരിയർ ഈ സമയം പറയുന്നു, ഇതിന്റെ മുഴുവൻ റെസ്പോൺസിബിലിറ്റിയും ജെറാഡിനാണ്. ആൻഡ് ജെറാഡിന്റെ ഇൻവെസ്റ്റിഗേഷൻ പാർട്ണർ ഇന്ന് ലീവിലാണ്, അതുകൊണ്ട് മിഖേല നീ ഇന്നവനെ അസിസ്റ്റ് ചെയ്യണം. എല്ലാവരും ഓക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നു. മിഖേലയാണെങ്കിൽ അതിനുശേഷം സുപ്പീരിയർ ഓഫീസറെ കണ്ടിട്ട് ചോദിക്കുന്നു, അതെന്താ ഇന്ന് ജെറാഡിന്റെ പാർട്ണർ ഇല്ലാത്തത്? ആ ഓഫീസർ പറയുന്നു, അവൻ എന്തോ ഇന്ന് പെട്ടെന്ന് ഒരു എമർജൻസി ലീവ് എടുത്തു. ഇന്നത്തെ ഓപ്പറേഷൻ നന്നായി നോക്കിക്കൊണ്ടേ മിഖേല എന്നും പറഞ്ഞിട്ട് അദ്ദേഹം അവിടുന്ന് പോകുന്നു. അവിടുന്ന് കേട്ടെ നമുക്ക് ബെന്നിനെയും സാൻവിയെയും കാണാം. ബെൻ സാൻവിയോട് ചോദിക്കുന്നു, നീ എന്താ എന്നോട് പെട്ടെന്ന് വരാൻ പറഞ്ഞത്? നീ എന്തെങ്കിലും കണ്ടുപിടിച്ചോ? സാൻവി ഈ സമയം പറയുന്നു, എനിക്ക് ശരിക്കും വട്ടാണെന്ന് തോന്നുന്നു ബെൻ. ഞാൻ ഇന്ന് എന്തോ കണ്ടു, ബട്ട് ഇത് ശരിയാണോ തെറ്റാണോന്ന് എനിക്കറിയില്ല. എനിക്ക് ആക്ച്വലി ഇതെന്റെ ഹലൂസിനേഷൻ ആയിട്ട് തന്നെയാണ് തോന്നുന്നത്, ബട്ട് അത് ഒരുപാട് റിയലിസ്റ്റിക് ആയിരുന്നു. ബെന്നി സമയം പറയുന്നു,
സാൻവി, നീ എന്താ ആക്ച്വലി പറയുന്നത്? നീ എന്തെങ്കിലും സൗണ്ട് കേട്ടു എന്നാണോ? എന്തെങ്കിലും ഒരു ഇൻസ്ട്രക്ഷൻ പോലെ? സാൻവി സമയം പറയുന്നു, ഞാൻ കേട്ടു നല്ല ബെൻ, ഞാൻ കണ്ടു. വിഷൻ പോലെ, ഞാൻ ഒരു പെർട്ടിക്കുലർ ഡ്രാമ പോലെ ഒരു സീൻ കണ്ടു. വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒന്ന്. എനിക്കത് ഒരു മിനിറ്റ് റിയൽ ലൈഫാണെന്നാണ് തോന്നുന്നത്. ഞാൻ വല്ലാതെ പേടിച്ചും പോയി. ഞാൻ എന്താ കണ്ടതെന്ന് നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഉറപ്പായിട്ടും പറയും എനിക്ക് വട്ടാന്ന്. ബെന്നി സമയം റിപ്ലൈ ചെയ്യുന്നു, നടന്ന കാര്യങ്ങൾ എന്താന്ന് കേട്ട നിനക്ക് വട്ടില്ലെന്ന് വിശ്വസിക്കുന്ന ഒരേ ഒരാൾ ഞാൻ മാത്രമുള്ളൂ. നീ ധൈര്യമായിട്ട് പറ, ഞാനൊന്നും വിചാരിക്കില്ല. സാൻവി സമയം പറയുന്നു, ഞാൻ ഗ്രേ കളറിലുള്ള ഒരു സ്റ്റോൺ വുമണിനെ കണ്ടു. എൻ്റെ അവരുടെ കാൽ മുഴുവൻ വെള്ളത്തിലായിരുന്നു. കുറച്ച് സെക്കൻഡ് എനിക്ക് അവരെ കാണാൻ പറ്റിയിട്ടുള്ളൂ, ബട്ട് എനിക്കിത് റിയൽ ലൈഫ് പോലെ തന്നെയാണ് തോന്നിയത്. 2 സെക്കൻഡിന് ശേഷം ഞാൻ തിരിഞ്ഞു നോക്കുമ്പം അതവിടെ ഇല്ലായിരുന്നു. അത് മാത്രമല്ല, അതിനുശേഷം ഞാൻ ന്യൂറോളജിസ്റ്റിനെ കാണാൻ പോയി. അതിനുശേഷം ഞാൻ എൻ്റെ ക്യാബിനിലേക്ക് തിരികെ വരുമ്പോൾ ഫ്ലോറിലായിട്ട് വീണ്ടും എനിക്ക് ഫുട് പ്രിൻസ് കാണാൻ പറ്റി. ആ ഫുട് പ്രിൻസിലും വെള്ളം ഉണ്ടായിരുന്നു. അത് ഫോളോ ചെയ്ത് ഞാൻ റൂമിലേക്ക് കയറി. ആ റൂമിലുണ്ടായിരുന്ന ബോയ് എന്നെ കണ്ടിട്ട് ബെത്തനി ബെത്തനി എന്ന് അലറി വിളിക്കുകയായിരുന്നു. ബെന്നി സമയം ഇതെല്ലാം കേട്ടിട്ട് ചോദിക്കുന്നു, എന്ത് പേരാ പറഞ്ഞത്? ബെത്തനിയോ? സാൻവി പറയുന്നു, അതെ ബെത്തനി എന്നാ പറഞ്ഞത്. ബെൻ പറയുന്നു, ബെത്തനി എന്ന നെയിമില് 8 to 8 ഉണ്ടായിരുന്ന ഫ്ലൈറ്റ് അറ്റൻഡർ ഉണ്ടായിരുന്നു. അതിന്റെ അർത്ഥം ഫ്ലൈറ്റ് കാണാതെ പോയതിന്റെ കാരണം ആ അറ്റൻഡർ ആയിരിക്കുമോ? സാൻവി സമയം പറയുന്നു, ഇതിന്റെ സത്യാവസ്ഥ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ എത്രയും പെട്ടെന്ന് ബെത്തനിയെ കണ്ടുപിടിക്കണം. ബട്ട് ബെത്തനിയുടെ അഡ്രസ്സ് നമ്മൾ എവിടെ നിന്നൊപ്പിക്കാനാ? ഈ സമയം ബെന്നാണെങ്കിൽ അവന്റെ ഫോൺ എടുത്തിട്ട് ബെത്തനി എന്ന് സെർച്ച് ചെയ്യുന്നു. ആൻഡ് അവരുടെ കോൺടാക്ട് നമ്പർ ഓൾറെഡി അതിൽ സേവ്ഡ് ആയിരുന്നു. ബെന്നി സമയം പറയുന്നു, ബെത്തനിയുടെ നമ്പർ ഞാൻ നിനക്ക് സെൻഡ് ചെയ്തിട്ടു. ബെൻ, നിങ്ങളുടെ കയ്യിൽ എങ്ങനെയാണ് ആ അറ്റൻഡറിന്റെ നമ്പര്? ബെന്നി സമയം പറയുന്നു, കുറച്ചു കാലമായിട്ട് ഫ്ലൈറ്റിലുള്ള എല്ലാ ഡീറ്റെയിൽസും ഞാൻ ട്രാക്കപ്പ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഫ്ലൈറ്റിലുള്ള എല്ലാ പാസഞ്ചറിനെയും ഇൻ ഡീറ്റെയിൽ എനിക്കിപ്പോൾ അറിയാം. ഇതേസമയം ബെന്നിന് ഗ്രേസിന്റെ കോള് വരുന്നു. ഗ്രേസ് പറയുന്നു, ബെൻ അത്യാവശ്യം വീട്ടിലേക്ക് വരാമോ? ബെൻ ഇപ്പൊ തന്നെ വരാന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുന്നു. ബെൻ തിരിച്ച് വീട്ടിലേക്ക് വരുന്നു. ആൻഡ് ഗ്രേസിനെ ചെന്ന് കാണുന്നു. ഗ്രേസ് ഈ സമയം ഒരു റൂമിൽ കുറെ ബില്ലും പേപ്പേഴ്സും എല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ബെൻ അവിടേക്ക് വന്നിട്ട് എന്താ പ്രോബ്ലം എന്ന് ചോദിക്കുന്നു. ഗ്രേസ് ഈ സമയം പറയുന്നു, ഇൻഷുറൻസുകാരുടെ ഇൻഷുറൻസ് പേയ്മെന്റ് റീപേ ചെയ്യണമെന്നും പറഞ്ഞ് ഒരു നോട്ടീസ് വന്നിട്ടുണ്ട്. 8 to 8 ഫ്ലൈറ്റിൽ വെച്ച് നിന്നെയും കാലിനെയും കാണാതായപ്പോഴത്തേക്കും നമ്മുടെ പേരിലുണ്ടായിരുന്ന ഫാമിലി ഇൻഷുറൻസിന്റെ ക്ലെയിം എമൗണ്ട് ഞങ്ങൾക്ക് കിട്ടിയിരുന്നു. ആൻഡ് ആ എമൗണ്ട് കൊണ്ടാണ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തതും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കിയതും. ഇപ്പൊ അവരാണെങ്കിൽ ആ എമൗണ്ട് മുഴുവൻ തിരിച്ചടയ്ക്കണമെന്നാണ് പറയുന്നത്. ഇത്രയും ഒരു ബൾക്ക് എമൗണ്ട് നമ്മൾ എങ്ങനെ പെട്ടെന്ന് ഉണ്ടാക്കാനാണ്? ഞാൻ വിചാരിക്കുന്നത് ഓവർ ടൈം വർക്ക് ചെയ്താലോന്നാണ്. ബെന്നി സമയം ഗ്രേസിനോട് പറയുന്നു, നീ പേടിക്കണ്ട, നമുക്ക് എന്തെങ്കിലും വഴി ഉണ്ടാക്കാം. ഞാൻ കുറെ ഇടത്തേക്ക് ആപ്ലിക്കേഷൻസ് അയച്ചിട്ടുണ്ട്, എവിടുന്നെങ്കിലും ഒരു അപ്പോയിന്റ്മെന്റ് കോള് വരാതിരിക്കില്ല. ആൻഡ് ഗ്രേസ്, ഞാൻ തിരികെ വന്നു കഴിഞ്ഞു, നമുക്കിത് എങ്ങനെയും സെറ്റിൽ ചെയ്യാം. ഗ്രേസ് ഈ സമയം പറയുന്നു, ഇല്ല ബെൻ, നമ്മളെ കൊണ്ട് ഇത് കൂട്ടിയാ കൂടില്ല. നീ തന്നെ നോക്ക് എന്തുമാത്രം എമൗണ്ട് ഉണ്ടെന്ന്. ബെൻ, നിങ്ങൾ പോയതിന് ശേഷം എനിക്ക് എന്തൊക്കെയാ ചെയ്യേണ്ടത് പോലും കൃത്യമായിട്ട് അറിയില്ലായിരുന്നു. ഞാൻ ആ നിന്ന സ്ഥലത്ത് തന്നെ ഫ്രീസ് ആയിപ്പോയി. അവിടെ നിന്ന് പതിയെ പതിയാണ് ഞാൻ റെസ്പോൺസിബിലിറ്റീസ് ഹാൻഡിൽ ചെയ്യാൻ പഠിച്ചത് തന്നെ. ഹൗസ് ലോൺസും മെഡിക്കൽ എക്സ്പെൻസും സ്റ്റാർട്ടപ്പ് ക്യാപിറ്റലും എല്ലാം കൂടെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു. ഈവൻ വീട് വിൽക്കുന്ന അവസ്ഥ വരെ എത്തിയിരുന്നു. അപ്പോഴാണ് നിങ്ങളുടെ ഡെത്ത് കൺഫേം ചെയ്തുകൊണ്ട് ഇൻഷുറൻസ് മണി എനിക്ക് കിട്ടിയത്. ആൻഡ് നീയും കാലും മരിച്ചു എന്ന് പറഞ്ഞാണ് അവർ ആ ഇൻഷുറൻസിന്റെ എമൗണ്ട് ഞങ്ങൾക്ക് തന്നത്. അതാ സമയത്ത് ഞങ്ങൾക്ക് ഒരുപാട് ഹെൽപ്ഫുള്ളുമായിരുന്നു. ബെല്ലാണെങ്കിൽ ഈ സമയം ആ ഇൻഷുറൻസ് ഷീറ്റ് എടുത്ത് നോക്കിയിട്ട് പറയുന്നു, ഏകദേശം നമ്മൾ പേ ചെയ്യേണ്ട എമൗണ്ട് എന്ന് പറഞ്ഞാൽ $500,000 ആണ്. നീ എന്നോട് ഇത് പറയാം ഗ്രേസ്, നമ്മളുടെ കയ്യിൽ എന്തുമാത്രം ഇപ്പം ബാക്കിയുണ്ട്? നമ്മളുടെ രണ്ടുപേരുടെയും ബാങ്ക് അക്കൗണ്ടും സേവിങ്സും എല്ലാം കൂടെ കൂട്ടി എത്രയുണ്ട്? ഈ സമയം ഗ്രേസ് പറയുന്നു, ഒന്നുമില്ല എൻ്റെ കയ്യിൽ. ഒലീവിന്റെ ട്രീറ്റ്മെന്റിന് വേണ്ടി, നിന്റെ ഫാദറിന്റെ ട്രീറ്റ്മെന്റിന് വേണ്ടി, ഹൗസിന്റെ എക്സ്പെൻഡിച്ചറിന് വേണ്ടി എല്ലാമായിട്ട് ഒരുപാട് എക്സ്പെൻസ് ആയിട്ടുണ്ടായിരുന്നു. ഗ്രേസ് ഈ സമയം ഒരുപാട് പാനിക്കായിട്ട് ബിൽസ് എല്ലാം എടുത്ത് ബെന്നിനെ കാണിക്കാൻ തുടങ്ങുന്നു. ബെന്നി സമയം പറയുന്നു, എന്തെങ്കിലും ആവട്ടെ, അതൊന്നും എനിക്ക് കാണണ്ട, എനിക്ക് നീ പറയുന്നത് വിശ്വാസമാണ്. നമ്മളെല്ലാം ശരിയാക്കും. ഈ ഇൻഷുറൻസുകാരുടെ ക്ലെയിം എമൗണ്ടിൽ നമ്മൾ എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിക്കും, നീ വിഷമിക്കണ്ട. നമുക്ക് ഏതെങ്കിലും ഒരു പേഴ്സണൽ ലോണിന് അപ്ലൈ ചെയ്യാം. ആൻഡ് എന്നിട്ട് ഈ ഇൻഷുറൻസ് എമൗണ്ട് തിരിച്ചടയ്ക്കാം. ഈ സമയം ഗ്രേസ് പറയുന്നു, അത് പറ്റില്ല ബെൻ, ബിക്കോസ് എൻ്റെ ക്യാപിറ്റലിന് ഇൻഷുറൻസ് എമൗണ്ട് മാത്രം പോരായിരുന്നു, ഞാൻ വേറെയും കുറേ ലോൺസ് എടുത്തിട്ടുണ്ട്, അതെല്ലാം ഇപ്പം തിരിച്ചടച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നില്ല ഈ ലോൺസിൽ നിന്നെല്ലാം നമുക്ക് വെളിയിലേക്ക് വരാൻ പറ്റുമെന്ന്. ഈ സമയം ബെൻ പറയുന്നു, ഞാൻ ആദ്യം പറഞ്ഞത് തന്നെയാണ് ഇപ്പോഴും പറയുന്നത്, നമുക്കിത് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഞാൻ തിരികെ വന്നു കഴിഞ്ഞില്ല, നീ ഒരുപാട് ടെൻഷൻ ആകണ്ട, എല്ലാം ശരിയാകും. അവിടുന്ന് കട്ടെ നമുക്ക് ഒലീവിനെ കാണാം. ഒലീവ് ആണെങ്കിൽ ഒരു കോസ്മെറ്റിക് ഷോപ്പിൽ പോയിരിക്കുകയാണ്. അവിടെ അവൾക്ക് ഒരു ലിപ്സ്റ്റിക് ഇഷ്ടപ്പെടുന്നു. ഒലീവ് ഈ സമയം ആ ലേഡിയോട് അതിന് എത്ര രൂപയാന്ന് ചോദിക്കുന്നു. ആ ലേഡി ആണെങ്കിൽ $120 എന്ന് പറയും. അത്ര എമൗണ്ട് ആ സമയത്ത് ഒലീവിന്റെ കയ്യിലില്ലായിരുന്നു. അവൾ പിന്നെ വന്ന് വാങ്ങാന്ന് പറഞ്ഞ് അവിടുന്ന് പോകാൻ തുടങ്ങുന്നു. ബട്ട് പോകുന്നതിന് മുമ്പ് ആരും കാണാതെ അവൾ ആ ലിപ്സ്റ്റിക് എടുത്ത് അവളുടെ ബാഗിൽ വെക്കുന്നു. ബട്ട് ഈ കാര്യമാണെങ്കിൽ അവിടുത്തെ സെക്യൂരിറ്റി നോട്ടീസ് ചെയ്യുന്നു. അവരാണെങ്കിൽ അവളെ പിടിച്ചു നിർത്തിയിട്ട് ബാഗ് ചെക്ക് ചെയ്യണമെന്ന് പറയുന്നു. കുറേ സമയത്തിന് ശേഷം നമുക്ക് വീണ്ടും ബെന്നിനെ കാണാം. ബെന്നി ഇപ്പോഴും വീട്ടിലാണ്. ആൻഡ് അദ്ദേഹം ഒരു വൈറ്റ് ബോർഡിൽ എന്തൊക്കെയോ കാൽക്കുലേഷൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഇൻഷുറൻസ് എമൗണ്ട് ഒരു സ്ക്രാച്ചിൽ എങ്ങനെ ഉണ്ടാക്കാം, അതിനെപ്പറ്റി ഒരു പ്ലാൻ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം 1 മണിക്കൂർ കൊണ്ട് ബെൻ അദ്ദേഹത്തിന് ജോലി ചെയ്തു. സ്ട്രാറ്റജി ഉണ്ടാക്കിയിട്ടുണ്ട് ആ ഇൻഷുറൻസ് എമൗണ്ട് തിരിച്ചടയ്ക്കുന്നതിന്. ആൻഡ് ബെൻ ഉറക്കെ ഗ്രേസിനെ ആ പ്ലേസിലേക്ക് വിളിക്കുന്നു. ഈ സമയം മാർക്കർ തീർന്നു പോയതുകൊണ്ട് ബെൻ ആണെങ്കിൽ അവിടെയുള്ള സ്റ്റോറിൽ പുതിയ മാർക്കർ തപ്പുന്നു. ഈ സമയം അവിടെ ഒരു ഫയലിനുള്ളിൽ ഗ്രേസിന്റെയും അവളുടെ ലവറിനെയും ഫോട്ടോ കിട്ടുന്നു. ആൻഡ് അത് ഡാനിയായിരുന്നു.
ബെന്നി സമയം ആ ഫോട്ടോ നോക്കിക്കൊണ്ടിരിക്കുന്നു. ഈ സമയം ആ പ്ലേസിലേക്ക് ഗ്രേസ് വരുന്ന കണ്ട് ബെന്നാണെങ്കിൽ ആ ഫോട്ടോ തിരിച്ചു വെച്ചിട്ട് ഒന്നും സംഭവിക്കാത്ത പോലെ അവിടെ വന്നിരിക്കുന്നു. ഗ്രേസ് ഈ സമയം ബെന്നിനോട് ചോദിക്കുന്നു, എന്തെങ്കിലും കണ്ടുപിടിച്ചോ? ബെന്നി സമയം പറയുന്നു, ആ ഞാൻ ഏകദേശം ഒരു ഐഡിയ സെറ്റിലാക്കിയിട്ടുണ്ട്. ഇതും പറഞ്ഞുകൊണ്ട് ഞാൻ വൈറ്റ് ബോർഡ് കാണിച്ച് അദ്ദേഹത്തിന്റെ സ്ട്രാറ്റജി എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി തുടങ്ങുന്നു. കുറച്ച് സമയത്തിന് ശേഷം ഒലിവിന്റെ കോൾ ആണെങ്കിൽ ഗ്രേസിന് വരുന്നു. ആൻഡ് ഒലിവ് ഗ്രേസിനോട് പറയുന്നു, എത്രയും പെട്ടെന്ന് ആ കോസ്മെറ്റിക് ഷോപ്പിലേക്ക് വരാൻ പറ്റുമോ? ഗ്രേസ് ഈ സമയം ഒലിവിന് വേണ്ടി ആ ഷോപ്പിലേക്ക് പോകാൻ തുടങ്ങുന്നു. ഈ സമയം ബെൻ പറയുന്നു, ഒലിവ് അല്ലേ വിളിച്ചത്, ഞാൻ അവളെ കാണാൻ വേണ്ടി അവിടേക്ക് പോക്കോളാം. ഇത് പറഞ്ഞുകൊണ്ട് കാറിന്റെ കീ എടുത്ത് ഒലിവിനെ കൊണ്ടുവരാൻ വേണ്ടി ബെൻ ആ പ്ലേസിലേക്ക് പോകുന്നു. അവിടുന്ന് കട്ടായി നമുക്ക് ബെന്നിനെ കാണാം. ബെൻ ഒലിവിനെ അന്വേഷിച്ച് കോസ്മെറ്റിക് ഷോപ്പിലേക്ക് വന്നിരിക്കുകയാണ്. അവിടെ ഉണ്ടായിരുന്ന സെയിൽസ് ഗേൾ ആണെങ്കിൽ ബെന്നിന്റെ അടുത്ത് വന്നിട്ട് എന്താ വേണ്ടെന്ന് ചോദിക്കുന്നു. ബെന്നി സമയം ആ ലേഡിയോട് പറയുന്നു, എന്റെ മകൾ ഇവിടെ ഉണ്ടായിരുന്നു, അവളെ കൊണ്ടുപോകാനാണ് ഞാൻ വന്നിരിക്കുന്നത്. ഈ സമയം ആ ലേഡി പറയുന്നു, ഒലിവ് എന്നാണോ നിങ്ങളുടെ മകളുടെ പേര്? ആൻഡ് അവളാണെങ്കിൽ കടയിൽ നിന്ന് ഒരു സാധനം മോഷ്ടിച്ചു, അതിന്റെ പേരിൽ അവളെ ഇപ്പം സെക്യൂരിറ്റി ഗാർഡ്സ് അവരുടെ റൂമിൽ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ബെന്നിന് അദ്ദേഹം കേട്ട കാര്യങ്ങൾ വിശ്വസിക്കാൻ പറ്റുന്നില്ല. അദ്ദേഹം ആ ഗേളിനോട് ചോദിക്കുന്നു, ഓക്കെ ഫൈൻ, എനിക്ക് എന്റെ മകളെ കാണാൻ പറ്റുമോ? ഈ സമയം ആ ലേഡി പറയുന്നു, നിങ്ങൾ ആരാണ്? അതുപോലെ ആ ഗേളുടെ ഫാദർ ആണെങ്കിൽ നേരത്തെ തന്നെ വന്നല്ലോ, ആൻഡ് അവൾ മോഷ്ടിച്ച സാധനത്തിന്റെ എമൗണ്ട് പേ ചെയ്ത് കഴിഞ്ഞു. ഈ സമയം ബെൻ ആണെങ്കിൽ അതാരാ വന്നതെന്നും ഞാനാണല്ലോ ഒലിവിന്റെ ഫാദർ, പിന്നെ ആരാണ് ഇവിടേക്ക് വന്ന് അവളുടെ ബില്ല് സെറ്റിൽ ചെയ്തെന്നും ആലോചിക്കുന്നു. ഈ സമയം ബാക്കിൽ നമുക്ക് ഒലിവിനെ കാണാം. ഒലിവിന്റെ കൂടെ ഡാനി ഉണ്ടായിരുന്നു. ഡാനി ഈ സമയം ബെന്നിന്റെ അടുത്ത് വന്ന് സംസാരിക്കുന്നു, ആൻഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ബെന്നാണെങ്കിൽ ഈ സമയം കൂടുതലൊന്നും പറയാതെ ഒലിവിനെയും കൊണ്ട് തിരിച്ച് വീട്ടിലേക്ക് പോരുന്നു. അവിടുന്ന് കട്ടെ നമുക്ക് ബെന്നിനെയും ഒലിവിനെയും കാണാം. ഒലിവ് തിരിച്ച് വീട്ടിലേക്ക് വരുന്നു, ആൻഡ് ഒന്നും മിണ്ടാതെ സ്റ്റെയർവേസ് കയറി റൂമിലേക്ക് പോകുന്നു. ബെന്നി സമയം ഒലിവിനോട് നിൽക്കാൻ പറഞ്ഞിട്ട് അവളോട് ചോദിക്കുന്നു, ഇതിനു മുമ്പ് നിന്റെ അടുത്ത് ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ടോ? ഇതുപോലെ നീ ഏതെങ്കിലും ഷോപ്പിൽ കയറി എന്തെങ്കിലും മോഷ്ടിച്ചിട്ടുണ്ടോ? ഒലിവ് ഈ സമയം പറയുന്നു, ഇല്ല, ഇതിനു മുമ്പ് ഒരു പ്രാവശ്യം പോലും ഇങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. ബെന്നി സമയം ഒലിവിനോട് പറയുന്നു, ചെറുപ്പത്തിൽ ഞാൻ നിനക്ക് ബൂംറാങ്ങിന്റെ ഒരു കഥ പറഞ്ഞു തരുമായിരുന്നു. ഒലിവ് പറയുന്നു, എന്ത് ബൂംറാങ്? ബെന്നി സമയം പറയുന്നു, എന്റെ കുട്ടിക്കാലത്ത് ഞാനൊരു ബൂംറാങ് മോഷ്ടിച്ചു, ആൻഡ് അതിന്റെ പേരിൽ എന്റെ ഫാദർ എന്നെ ഒരുപാട് ഉപദ്രവിച്ചു, ഒത്തിരിയൊന്നുമില്ല, രണ്ടടി തന്നു. ആ സമയം എന്റെ മദർ ഓടി എന്റെ അടുത്ത് വന്നിട്ട് പറയുന്നു, എല്ലാവരും ഒരു സാധനം മോഷ്ടിക്കുന്നതിന് ഒരു കാരണം കാണും. ഒലിവ് ഈ സമയം പറയുന്നു, എനിക്കങ്ങനെ മോഷ്ടിക്കുന്ന ഒരു സ്വഭാവം ഇല്ലായിരുന്നു. ബെന്നി സമയം ചോദിക്കുന്നു, നീ ഇനി ഇങ്ങനെ ചെയ്യുവോ? ഒലിവ് പറയുന്നു, ഇല്ല, ഗോഡ് പ്രോമിസ്, ഞാൻ ഇനി ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ല. ബെന്നി സമയം പറയുന്നു, അത് മതി, എല്ലാവരുടെയും ലൈഫിൽ തെറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ടൈം കാണും, ബട്ട് അതിനുശേഷം അതിൽ നിന്ന് നമ്മൾ എന്തെങ്കിലും പഠിക്കണം. നിനക്കിപ്പോൾ നല്ല ബുദ്ധിമുട്ട് കാണും എന്നെ ഫേസ് ചെയ്യാൻ വേണ്ടി, ഈ കാര്യങ്ങളെല്ലാം ഞാൻ അറിഞ്ഞല്ലോ എന്നതിൻ്റെ പേരിലും, ബട്ട് നീ ഓർക്കണം, ഇനി ഒരിക്കലും നീ ഇത് റിപ്പീറ്റ് ചെയ്യരുത്. ഒലിവ് ഈ സമയം അവിടെ ഇരുന്ന് കരയുകയായിരുന്നു. അവളാണെങ്കിൽ ബെന്നിൻ്റെ അടുത്ത് വന്നിട്ട് പറയുന്നു, സോറി ഫാദർ, ഷോപ്പിൽ വെച്ച് എന്നെ അവരെ പിടിച്ചപ്പോഴും നിങ്ങളെ വിളിക്കുന്നതിന് പകരമായിട്ട് ഞാൻ ഡാനിയെ വിളിച്ചു, ആൻഡ് അവരോടെല്ലാം ഞാനാണ് പറഞ്ഞത് അദ്ദേഹമാണ് എൻ്റെ ഫാദർ എന്ന്. ബെന്നി സമയം പറയുന്നു, ഐ അണ്ടർസ്റ്റാൻഡ്, എനിക്ക് മനസ്സിലാകും നീ എന്താ ചെയ്തതെന്ന്. ഒലിവ് ഈ സമയം ബെന്നിനോട് ഈ കാര്യങ്ങളൊന്നും ഗ്രേസിനെ അറിയിക്കണ്ടെന്ന് പറയുന്നു, ബിക്കോസ് ഗ്രേസ് അറിഞ്ഞു കഴിഞ്ഞാൽ അവളെ ഒരുപാട് വഴക്ക് പറയും. ബെന്നി സമയം ഇത് സമ്മതിക്കുന്നു. ഇതേ സമയം നമുക്ക് ഓപ്പറേഷൻ പ്ലേസിലിരിക്കുന്ന ജെറാഡിനെയും മിഖേലയും കാണാം. ഈ സമയം ജെറാഡ് അവിടെ ഉണ്ടായിരുന്ന വോക്കി ടോക്കി വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യുന്നു. ഈ സമയം അവർക്ക് ഇൻഫർമേഷൻ കിട്ടുന്നു, അടുത്ത 6 മണിക്കൂർ ഒരു പെർട്ടിക്കുലർ ബിൽഡിങ്ങിന് വെളിയിൽ അവർ സർവൈലൻസിന് ഇരിക്കണം. ആരെങ്കിലും ബിൽഡിങ്ങിനുള്ളിലേക്ക് കയറുന്നുണ്ടോ ഇറങ്ങുന്നുണ്ടോ എന്നുള്ളത് നോട്ടീസ് ചെയ്യണം. ഇത് കേട്ട് മിഖേല പറയുന്നു, അതിൻ്റെ അർത്ഥം 6 മണിക്കൂർ എന്ന് പറഞ്ഞാൽ ഏകദേശം 8-10 മണിക്കൂർ എടുക്കും, അതുവരെ നമ്മൾ ഇവിടെ ട്രാപ്ഡ് ആണ്. ജെറാഡ് ഈ സമയം പറയുന്നു, നമുക്ക് വെളിയിൽ പോയി ഫുഡ് കഴിച്ചാലോ? മിഖേല ഈ സമയം പറയുന്നു, കറക്റ്റ് നമ്മൾ ഫുഡ് കഴിക്കാൻ പോകുന്ന സമയത്ത് തന്നെ ഈ ബിൽഡിങ്ങിനുള്ളിലേക്ക് ആരെങ്കിലും കയറുകയോ ഇറങ്ങുകയോ ചെയ്യും, അതിനുള്ള ഉത്തരം നമ്മൾ പറയേണ്ടി വരും. ഇതും പറഞ്ഞ് അവർ ചിരിക്കുന്നു. കുറച്ച് സമയത്തിന് ശേഷം മിഖേലയാണെങ്കിൽ ജെറാഡിനോട് കോഫി വേണം, വാങ്ങിയിട്ട് തരാമോ എന്ന് ചോദിക്കും. ജെറാഡ് കോഫി വാങ്ങാണ്ട് വെളിയിലേക്ക് പോകുന്നു, ബട്ട് അവന്റെ ഫോൺ എടുക്കുന്നില്ല. ഇതേ സമയം ജെറാഡിന് ഒരു മെസ്സേജ് വരുന്നു. മിഖേലയാണെങ്കിൽ എന്തെങ്കിലും അർജന്റ് ടെക്സ്റ്റ് മെസ്സേജ് ആണെന്ന് വെച്ച് എടുത്തു നോക്കുന്നു. കുറച്ച് സമയത്തിനുള്ളിൽ ജെറാഡ് തിരികെ വരുന്നു. മിഖേല ഈ സമയം കുറച്ച് മൂഡ് ഓഫ് ആയിരുന്നു. അവൾ ജെറാഡിനോട് ചോദിക്കുന്നു, നിന്റെ കൂടെയുള്ള ഇൻവെസ്റ്റിഗേഷൻ പാർട്ട്നർ ഇന്ന് എന്താ ജെറാഡ് ലീവ് എടുത്തത്? ജെറാഡ് ഈ സമയം പറയുന്നു, അവന് സുഖമില്ലെന്നാ പറഞ്ഞു. മിഖേല ഈ സമയം ജെറാഡിനെ നോക്കിയിട്ട് പറയുന്നു, നിന്റെ ഫോണിലൊരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു, ആ മെസ്സേജ് നിന്റെ പാർട്ട്ണറിൻ്റെതായിരുന്നു. അവൻ പറഞ്ഞു, നീ അവന് കൊടുത്ത ഷോയുടെ ടിക്കറ്റ്സ് അവൻ ഒരുപാട് ഹെൽപ്ഫുൾ ആയി, അവൻ ഗേൾഫ്രണ്ടിനെയും കൊണ്ട് ഷോ കാണാൻ പോയി, അതിന്റെ പേരിൽ അവൻ താങ്ക്സ് പറഞ്ഞിട്ടുണ്ട്. ആസ് എവേഴ്സ് നമുക്ക് മനസ്സിലാകുന്നു, ഇന്ന് മിഖേലയുടെ കൂടെ ഈ എൻകൗണ്ടറിന് പോകാൻ വേണ്ടി ജെറാഡ് തന്നെയാണ് ടിക്കറ്റ്സ് അറേഞ്ച് ചെയ്ത് കൊടുത്തത് അവന്റെ ഇൻവെസ്റ്റിഗേഷൻ പാർട്ട്ണറോട് ഇന്ന് വരേണ്ടതും ലീവ് എടുക്കാനും പറഞ്ഞത്. ആൻഡ് മിഖേലയ്ക്ക് ഈ കാര്യം മനസ്സിലായിട്ടുമുണ്ട്. ജെറാഡ് ഈ സമയം പറയും, മിഖേല, ഐ എം വെരി സോറി, ഞാൻ ഇതെല്ലാം ചെയ്തത് നിന്നോടൊന്ന് സംസാരിക്കാൻ വേണ്ടിയാണ്, നിന്നോട് കുറച്ചു നേരം സംസാരിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇങ്ങനെ അവനോട് ലീവ് എടുക്കാൻ പറഞ്ഞത്. മിഖേല ഈ സമയം പറയുന്നു, നോണ പറയരുത് ജെറാഡ്, നിനക്ക് എന്നോടൊന്ന് സംസാരിക്കാനായിരുന്നെങ്കിൽ എപ്പോഴേ വന്ന് സംസാരിക്കായിരുന്നു, അതിനുവേണ്ടി എന്നെ ഇങ്ങനെ ട്രാപ്പിലാക്കേണ്ട ഒരാവശ്യമില്ലായിരുന്നു. അത് മാത്രമല്ല, ഇന്നിപ്പം നിന്റെ ടാക്ടിക്സ് കൊണ്ട് അടുത്ത 6-7 മണിക്കൂർ ഞാൻ നിന്റെ കൂടെ ഈ കാറിനുള്ളിൽ ട്രാപ്ഡാണ്, ഇത് എന്നോട് സംസാരിക്കാനാണെന്ന് മാത്രം നീ പറയരുത്.
ജെറാഡ് ഈ സമയം ചോദിക്കുന്നു, ഞാൻ നേരെ വന്ന് സംസാരിക്കണം നിന്നോട് പറയുകയായിരുന്നെങ്കിൽ നീ സംസാരിക്കാൻ റെഡിയാകുമായിരുന്നു. ഇല്ല, നീ എന്തെങ്കിലും റീസൺ പറഞ്ഞ് തിരക്കാന്നും പറഞ്ഞ് അവിടെ വന്ന് പോയാൽ. മിഖേൽ ഈ സമയം പറയുന്നു, നിനക്ക് ഇതൊന്നും ഒരിക്കലും മനസ്സിലാകാൻ പോകുന്നില്ല. ഈ സമയം കാറിന്റെ ഫ്രണ്ടിലായിട്ട് മിഖേലിക്ക് ഒരു വിഷൻ കാണാൻ പറ്റുന്നു. സാൻവി കണ്ടതുപോലെ തന്നെ ഒരു പ്രതിമയെ അവൾക്ക് കാണാൻ പറ്റുന്നു. അതൊരു വുമൻ്റേതായിരുന്നു. അത് ആ സെയിം സ്റ്റോൺ ലേഡി ആയിരുന്നു. അവർക്ക് വിങ്സും ഉണ്ടായിരുന്നു. മിഖേലി ആ സ്റ്റോൺ ലേഡിയെ കാണുമ്പോൾ അവരുടെ ബോഡിയിൽ വെള്ളമില്ലായിരുന്നു. ആ ലേഡി മിഖേലിയുടെയും ജെറാഡിന്റെയും കാറിന് ഫ്രണ്ടിലായിട്ട് വന്ന് നിൽക്കുന്നതായിട്ടും മിഖേലിയോട് സംസാരിക്കുന്നതായിട്ടും മിഖേലിക്ക് തോന്നുന്നു. ആ ലേഡി പറയുന്നു, സേവ് ഹിം, പോയി അവനെ രക്ഷിക്കും. മിഖേലിയാണെങ്കിൽ ഇത് കേട്ട് കൺഫ്യൂസ്ഡ് ആകുന്നു. അവളും അല്ലാതെ പേടിച്ചിട്ടുണ്ടായിരുന്നു. ഒറ്റ സെക്കൻഡ് കൊണ്ട് ജെറാഡ് മിഖേലിയോട് ചോദിക്കുന്നു, എന്താ പറ്റിയേ? മിഖേല പറയുന്നു, അകത്ത് ആരോ ഉണ്ട്, അന്റെ അയാൾ അപകടത്തിലാണ്, എത്രയും പെട്ടെന്ന് നമ്മൾ ഈ ബിൽഡിങ്ങിനുള്ളിൽ പോയി അറ്റാക്ക് ചെയ്യണം, അന്റെ അയാളെ രക്ഷപ്പെടുത്തണം. ജെറാഡ് ഈ സമയം പറയുന്നു, ആരാ അതിനുള്ളിലുള്ളേ? നിനക്കെങ്ങനെ ഇത്രയും ഷുവറായിട്ട് പറയാൻ പറ്റുന്നത്? അതിൻ്റെ മാത്രമല്ല, നമ്മൾ ജസ്റ്റ് പ്രൊട്ടക്ഷന് വേണ്ടി മാത്രമാണ് ഇവിടെ വന്ന് നിൽക്കുന്നത്. നമ്മുടെ കയ്യിൽ എൻകൗണ്ടറിന് വേണ്ടിയുള്ള വാറന്റ് ഇല്ല. മിഖേല ഈ സമയം ജെറാഡിനോട് പറയുന്നു, നീ എന്നെ വിശ്വസിച്ചേ പറ്റൂ, ഈ ബിൽഡിങ്ങിനുള്ളിൽ ആരോ അപകടത്തിലുണ്ട്, നമ്മൾ അവരെ രക്ഷിച്ചേ പറ്റൂ. ജെറാഡും മിഖേലയും അവരുടെ സുപ്പീരിയേഴ്സിനെ ഇൻഫോം ചെയ്യാതെ ആ ബിൽഡിങ്ങിനുള്ളിലേക്ക് പോകുന്നു. ആൻഡ് അതിനുള്ള ആൾക്കാരെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങുന്നു. ആ ബിൽഡിങ്ങിനുള്ളിൽ കുറെ ഡ്രഗ് ഡീലേഴ്സാണ് ഉണ്ടായിരുന്നത്. അവരാണെങ്കിൽ മിഖേലയും ജെറാഡിനെയും കണ്ടതോടെ അവരെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങുന്നു. ജെറാഡിന്റെ മിഖേലയുടെ കയ്യിൽ ഒരുപാട് ഗൺസ് ഒന്നും ഇല്ലായിരുന്നു. ആൻഡ് ഏകദേശം അവിടെ ഉണ്ടായിരുന്ന ഡ്രഗ് മാഫിയ അവരെ കൊല്ലാൻ പിടിച്ചിരുന്നു. ഗൺഷോട്ടിന്റെ സൗണ്ട് കേട്ട് ആ ബിൽഡിങ്ങിന്റെ പല ഭാഗത്തായിട്ട് ഒളിച്ചിരുന്ന പോലീസ് ഓഫീസേഴ്സ് അവിടെ വന്ന് ജെറാഡിനെയും മിഖേലയും രക്ഷപ്പെടുത്തുന്നു. ബട്ട് അത് അവരെ സംബന്ധിച്ച് ഒരു ബാഡ് ഗെയിം ആയിരുന്നു. ബിക്കോസ് കുറച്ചു നേരത്തിനുള്ളിൽ ഡ്രഗ് മാഫിയയുടെ മറ്റൊരു ടീം ആ ബിൽഡിങ്ങിനുള്ളിലേക്ക് വരാനിരിക്കുകയായിരുന്നു. കുറച്ചു നേരം കൊണ്ട് മിഖേലും ജെറാഡും വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ അവരെ കൈയോടെ പിടിക്കാമായിരുന്നു. ഇതെല്ലാം പറഞ്ഞ് സുപ്പീരിയേഴ്സ് മിഖേലയ്ക്കും ജെറാഡിന് നേരെ ഷൗട്ട് ചെയ്യുന്നു. അവിടുന്ന് കേട്ടേ നമുക്ക് മിഖേലയുടെ ഓഫീസ് സ്റ്റേഷൻ കാണാം. ATFന്റെ ഓപ്പറേഷനിടയിൽ വെച്ച് ബിൽഡിങ്ങിനുള്ളിലേക്ക് വാറന്റ് ഇല്ലാതെ അറ്റാക്ക് ചെയ്തതിന്റെ പേരിൽ മിഖേലയ്ക്കും ജെറാഡിന് നല്ല ഷൗട്ടിങ് കിട്ടുന്നു. ആൻഡ് അതിന്റെ എല്ലാ റെസ്പോൺസിബിലിറ്റി ജെറാഡിനായിരുന്നു. ജെറാഡിനെ വിളിച്ചിട്ട് അതിനുള്ള എക്സ്പ്ലനേഷൻ ചോദിക്കുന്നു. മിഖേലയാണെങ്കിൽ ഇതെല്ലാം വെളിയിലിരുന്ന് കണ്ട് ഭയങ്കര ടെൻഷനിലായിട്ടിരിക്കുകയാണ്. മിഖേല ബെന്നിനെ വിളിച്ചിട്ട് ഈ കാര്യങ്ങളെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുന്നു. ബെന്നാണെങ്കിൽ ഈ സമയം എന്താ പറ്റിയെന്ന് ചോദിക്കുന്നു. മിഖേല ഈ സമയം പറയുന്നു, ഒരു ഓപ്പറേഷനിടയിൽ വെച്ച് അവൾക്കൊരു കോളിങ്സ് വന്നു. ഒരു പർട്ടിക്കുലർ വിഷൻ ആയിരുന്നു അത്. ആൻഡ് അതിനുള്ളിൽ ഒരു ഗ്രേ കളറുള്ള വുമൺ ഉണ്ടായിരുന്നു. അവരെന്നോട് പറഞ്ഞു, സേവ് ഹിം. ഞാൻ ഓർത്തു, ഞാനിരുന്നിരുന്ന ബിൽഡിങ്ങിനുള്ളിൽ ആരോ ട്രാപ്ഡ് ആണെന്ന്. അതുകൊണ്ട് തന്നെ ജെറാഡിനെ വിളിച്ചുകൊണ്ട് ഞാൻ ബിൽഡിങ്ങിനുള്ളിലേക്ക് പോയി. അതിന്റെ പേരിൽ ആക്ഷൻ എടുക്കാൻ വേണ്ടി തുടങ്ങാണ് സുപ്പീരിയർ ഓഫീസേഴ്സ്. ബെന്നി ഈ സമയം ചോദിക്കുന്നു, വിഷനോ? ഒന്നാമത്തെ കാര്യം നിനക്ക് വിഷൻ വന്നോ? രണ്ടാമത്തെ കാര്യം ഗ്രേ വുമണോ? സാൻവി എന്നോട് ഇതുപോലെ തന്നെ ഒരു വുമന്റെ കാര്യം പറഞ്ഞിരുന്നു. മിഖേല ഈ സമയം പറയുന്നു, അതൊന്നും എനിക്കറിയില്ല. ഇവിടെ എന്താണെന്ന് ഞാൻ ആ കോളിങ്സ് മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്തു. അതുകൊണ്ട് തന്നെ അതിൻ്റെ പേരാടിന് ജോലി തന്നെ നഷ്ടമാകും. ഞാൻ ഓഫീസേഴ്സിനോട് എല്ലാ കാര്യം പറഞ്ഞാലോ ബെൻ? ബെന്നി സമയം പറയുന്നു, അതൊന്നും പറയരുത്. അങ്ങനെ എങ്ങാനും പറഞ്ഞു കഴിഞ്ഞാൽ അവരിതെല്ലാം ഗവൺമെന്റിനെ അറിയിക്കും. പിന്നെ നീ കാരണം 828 എല്ലാ പാസഞ്ചേഴ്സിനും അവരുടെ ലൈഫ് നഷ്ടമാകും. അതുമാത്രമല്ല, അവരിതൊന്നും വിശ്വസിക്കാൻ പോകുന്നില്ല. നിനക്ക് വട്ടാന്ന് പറഞ്ഞാൽ ഏതെങ്കിലും മെന്റൽ അസൈലിൽ തന്നെ നിന്നെ ലോക്ക്ഡ് ആക്കും. മിഖേല ഈ സമയം പറയുന്നു, നടന്ന കാര്യങ്ങൾ ഞാൻ ജെറാഡിനോടെങ്കിലും പറയട്ടെ. എനിക്കിങ്ങനെ കോളിങ്സ് വന്നുവെന്നും എനിക്കിങ്ങനെ കോളിങ്സ് വരാറുണ്ടെന്നും. ബെന്നി സമയം, അതൊന്നും വേണ്ടെന്നും, അതൊട്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമല്ല, പിന്നീട് അതിനെപ്പറ്റി നോക്കാമെന്നും. ഇപ്പം അത്യാവശ്യമായിട്ട് സാൻവിയെ വിളിച്ചിട്ട് ആ ഗ്രേ വുമന്റെ വിഷൻ അവൾക്ക് എന്താ വന്നതെന്ന് ചോദിക്കാനും പറയുന്നു. അവിടുന്ന് കട്ടായി നമുക്ക് പോലീസ് സ്റ്റേഷനിൽ മിഖേലയെ കാണാം. ജെറാഡാണെങ്കിൽ കുറെ നേരത്തിന് ശേഷം സുപ്പീരിയർ ഓഫീസേഴ്സിന്റെ റൂമിൽ നിന്ന് വെളിയിലേക്ക് വരുന്നു. മിഖേല ഓടി ജെറാഡിന്റെ അടുത്ത് വന്നിട്ട് എന്താ അവര് പറഞ്ഞെന്ന് ചോദിക്കുന്നു. ജെറാഡ് പറയുന്നു, 6 ഞാൻ സസ്പെൻഷനിലാണ്. ആൻഡ് ഇപ്പം നടന്ന ഇൻസിഡന്റ് ക്ലാരിഫിക്കേഷൻ അവർക്ക് വേണം. മിഖേല ഈ സമയം ജെറാഡിനോട് പറയുന്നു, ഞാൻ എല്ലാ കാര്യവും അവരോട് പറയട്ടെ. ജെറാഡ് ഈ സമയം പറയുന്നു, നീയല്ല, നീ അങ്ങനെ പറഞ്ഞാലും ഞാൻ അങ്ങനെ ചെയ്യരുതായിരുന്നു. ബിക്കോസ് ആ എൻകൗണ്ടറിന്റെ റെസ്പോൺസിബിലിറ്റി എനിക്കായിരുന്നു. മിഖേല ഈ സമയം പറയുന്നു, ചെയ്യാത്ത തെറ്റിനാണ് നീ ഇപ്പൊ ശിക്ഷ അനുഭവിക്കാൻ പോകുന്നത്. ജെറാഡ് ഈ സമയം പറയുന്നു, മിഖേല, ഇതിൽ നിനക്കൊന്നും ചെയ്യാനില്ല. ബട്ട് നിനക്ക് എന്നോട് പറയാൻ പറ്റും സത്യം എന്താന്ന്. എനിക്ക് നന്നായിട്ടറിയാം, കാറിലിരുന്ന സമയത്ത് നീ എന്തോ കാണുകയോ കേൾക്കുകയോ ചെയ്തു. അതിന്റെ പേരിലാണ് നീ പറഞ്ഞത് ആ റൂമിനുള്ളിൽ എന്തോ നടക്കുന്നുണ്ടെന്ന്. മിഖേല ഈ സമയം പറയുന്നു, ഒന്നുമില്ല, എനിക്കൊരു ഗൺഷോട്ട് സൗണ്ട് കേട്ട പോലെ തോന്നി, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഉള്ളിൽ ആരോ ഉണ്ടെന്ന്. ജെറാഡ് ഈ സമയം പറയുന്നു, നിന്റെ കൂടെ തന്നെ ഞാനും ആ കാറിലുണ്ടായിരുന്നു, ഞാനൊരു സൗണ്ടും കേട്ടില്ല. ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും നീ എന്നോട് പറയുന്നില്ല, നീ എന്നോട് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്ന നുണയാണ്. എത്രയും പറഞ്ഞിട്ട് ജെറാഡ് ദേഷ്യത്തോടെ അവിടെ നിന്ന് പോകുന്നു. ആസവിയോസ്, നമുക്കറിയാം ഇതുവരെ ബെന്നും മിഖേലിയും എല്ലാം കേട്ടിട്ടുള്ളത് വോയിസ് ആയിട്ടുള്ള കോളിങ്സ് മാത്രമാണ്. ഹെഡിൽ നിന്ന് എന്തോ ഇൻസ്ട്രക്ഷൻസ് കേൾക്കുന്ന പോലെ ഇത് ആദ്യമായിട്ടാണ് സാൻവിക്ക് വിഷ്വൽ ആയിട്ടുള്ള ഒരു ഫോമില് കോളിങ്സിനെ കാണാൻ പറ്റുന്നത്. ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്ന സാൻവി ഒരുപാട് ടെൻസ്ഡ് ആയിരുന്നു, കൺഫ്യൂസ്ഡ് ആയിരുന്നു. അവളാണെങ്കിൽ 810 പേഷ്യൻസിന്റെ ഡീറ്റെയിൽസ് എടുക്കുന്നു. അവൾക്ക് മനസ്സിലാക്കുന്നു, തോമസ് ആ ബോയ് പറഞ്ഞുകൊണ്ടിരുന്ന പേര് ബെത്തനി 828 ആ ഫ്ലൈറ്റിലെ അറ്റൻഡറിൻ്റെതാണെന്ന്. അവളുടെ ഇതുപോലെ തന്നെയുള്ള മെന്റൽ കണ്ടീഷനിലായിരുന്നു ആ ബോയ് തോമസും. അത് മാത്രമല്ല, അന്ന് അവൾ കണ്ട ആ വെറ്റായിട്ടുള്ള ഓൾഡ് സ്റ്റോൺ ലേഡിയുടെ
ഇമേജും അവരുടെ വെറ്റായിട്ടുള്ള ഫുട് പ്രിന്റ്സ് തോമസിന്റെ റൂമിലേക്കായിരുന്നു റീഡയറക്ട് ചെയ്തിരുന്നത്. ഇതെല്ലാം ഓർത്ത സാൻവി ആണെങ്കിൽ ഈ ക്വസ്റ്റ്യൻസിനെല്ലാം ആൻസർ തേടി ആ ഫ്ലൈറ്റ് അറ്റൻഡറിന്റെ വീട് അന്വേഷിച്ചു പോകുന്നു. അവസാനം വീട് കണ്ടുപിടിച്ച് നോക്ക് ചെയ്യുന്നു. ബെത്തനിയാണെങ്കിൽ ഡോർ ഓപ്പൺ ചെയ്യുന്നു. സാൻവി ആണെങ്കിൽ ഉണ്ടായ കാര്യങ്ങളെല്ലാം ബെത്തനിയോട് പറയുന്നു. തോമസിനെ പറ്റി എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയാമെങ്കിൽ അവളോട് പറയണമെന്നും പറയുന്നു. ബെത്തനി ഈ സമയം പറയുന്നു, ബെത്തനിക്ക് ഫാമിലി എന്ന് പറയാൻ വേണ്ടി ഒരുപാട് ആൾക്കാരൊന്നുമില്ല, ഒരു കസിൻ മാത്രമേ ഉള്ളൂ. ആ കസിന്റെ ലവറായിരുന്നു തോമസ്. ജമൈക്കയിൽ വെച്ച് ഒരു സ്മഗ്ലിംഗ് കേസിൽ പ്രോസിക്യൂഷനിലായിരുന്ന തോമസ് രക്ഷപ്പെടുത്താൻ വേണ്ടി 8 to 8 ഫ്ലൈറ്റിൽ ഒരു ഫ്ലൈറ്റ് അറ്റൻഡറായി കൊണ്ടുപോയത് ബെത്തനിയാണ്. ബെത്തനി ഇതെല്ലാം ചെയ്തത് അവളുടെ കസിന്റെ റിക്വസ്റ്റ് പ്രകാരമാണ്. എനിക്ക് ഏകദേശം 8 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് ഫ്ലൈറ്റ് അറ്റൻഡറായിട്ട്. അതുകൊണ്ട് തന്നെ ആരും അറിയാതെ ജമൈക്കയിൽ നിന്ന് ഒരു ഫ്ലൈറ്റിൽ കയറി ന്യൂയോർക്കിൽ എത്താൻ പറ്റുമെന്നുള്ള കാര്യം എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അന്ന് ഞാൻ തോമസിനെ കൂടെ കൂട്ടിയത്. ബട്ട് ഞാൻ അറിഞ്ഞിരുന്നില്ല 8 to 8 5.5 years കഴിഞ്ഞിട്ടാണ് ലാൻഡ് ചെയ്യാൻ പോകുന്നതെന്നും ആ ഫ്ലൈറ്റ് നമ്മളുടെ എല്ലാം ലൈഫ് ഇതിനു മാത്രം ചേഞ്ച് ചെയ്യുമെന്നും. അന്നത്തെ ദിവസം ന്യൂബർഗ് എയർപോർട്ടിൽ ലാൻഡ് ചെയ്യുന്നു. ആരും അറിയാതെ ക്യാരിവാൻ ഓപ്പണിങ്ങിലൂടെ ഞാൻ തോമസിനെ എയർവേയിൽ സുരക്ഷിതമായിട്ട് ലാൻഡ് ചെയ്യിപ്പിച്ചു. അതിനുശേഷം അവനെ ഞാൻ കണ്ടിട്ടില്ല. അവൻ എന്താ പറ്റിയെന്ന് എനിക്കറിയില്ല. സാൻവി സമയം ബെത്തനിയോട് തോമസ് ഇപ്പോൾ അവരുടെ ഹോസ്പിറ്റലിലുണ്ടെന്നും അവന്റെ കണ്ടീഷൻ വളരെ മോശമാണ്, അവന് വല്ലാത്ത വിഷൻസും ഹാലൂസിനേഷൻസും ഒക്കെ കാണാൻ പറ്റുന്നുണ്ടെന്നും പറയുന്നു. ബെത്തനി അപ്പോൾ തന്നെ അവിടെ നിന്ന് സാൻവിയുടെ കൂടെ ഹോസ്പിറ്റലിലേക്ക് പുറപ്പെടുന്നു. ഹോസ്പിറ്റലിലെത്തി അവർ തോമസിന്റെ റൂമിൽ വന്ന് നോക്കുമ്പം അവിടെയെങ്ങും തോമസിനെ കാണാനില്ലായിരുന്നു. ബെത്തനി ഈ സമയം പറയുന്നു, എന്റെ വീടിന് ഫ്രണ്ടിൽ എന്നും ISI ആൾക്കാർ വരുന്നുണ്ട്. ഞാൻ പോകുന്ന സ്ഥലങ്ങളിലെല്ലാം അവർ ചെക്കിംഗ് നടത്തുന്നുണ്ട്. സാൻവി ഈ സമയം പറയുന്നു, ഗവൺമെന്റ് നമ്മുടെ പിന്നാലെ തന്നെയുണ്ട്. ബെത്തനി പറയുന്നു, തോമസ് ഗവൺമെന്റിന്റെ വ്യൂ പോയിന്റിൽ ഒരു കൾപ്രിറ്റ് ആണ്. അവനെ ISI ടീം കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ഇത്രയും പെട്ടെന്ന് അവനെ പ്ലേസിൽ നിന്ന് സേഫിലായിട്ടുള്ള പ്ലേസിലേക്ക് മാറ്റണം. ഇതേ സമയം തോമസിന്റെ റൂമിന് വെളിയിലായിട്ട് സാൻവിക്ക് ആ സ്റ്റോൺ ലേഡിയുടെ വെറ്റായിട്ടുള്ള ഫുട് പ്രിന്റ്സ് വീണ്ടും കാണാൻ പറ്റുന്നു. അതാണെങ്കിൽ മുന്നോട്ട് പൊക്കോണ്ടേയിരിക്കുകയാണ്. സാൻവി ബെത്തനെയും വിളിച്ചുകൊണ്ട് ആ ഫുട് പ്രിന്റ്സ് ഫോളോ ചെയ്യുന്നു. ആ ഫുട് പ്രിന്റ്സ് നേരെ ചെന്ന് നിൽക്കുന്നത് മിഖേലയ്ക്കരികിലാണ്. മിഖേല സാൻവിയോട് കാറിൽ കയറാനും ഫ്ലൈറ്റ് അറ്റൻഡറേയും കൊണ്ട് നീ എവിടേക്കാ പോകുന്നതെന്നും ചോദിക്കുന്നു. സാൻവി സമയം മിഖേലയോട് സാൻവിക്കുണ്ടായ വിഷനെ പറ്റി പറയുന്നു. അവൾക്ക് തൊട്ടടുത്തായിട്ട് ഒരു അയൺ ലേഡിയെയും അവരുടെ വെറ്റായിട്ടുള്ള ഫുട് പ്രിന്റ്സും അവൾ കണ്ടു എന്ന് പറയുന്നു. ആൻഡ് അതേ ഫുട് പ്രിന്റ്സ് തോമസിന്റെ വാർഡിന് വെളിയിലും അവൾക്ക് കാണാൻ പറ്റിയിരുന്നു. മിഖേല ഈ സമയം ഇൻ റിട്ടേൺ റിപ്ലൈ ചെയ്യുന്നു, അവൾക്കും ഇതേ വിഷൻ കാണാൻ പറ്റിയിരുന്നു. ആൻഡ് അവളുടെ വിഷനിൽ ആ ഓൾഡ് വുമണ് വിങ്സ് ഉണ്ടായിരുന്നു, ആൻഡ് അത് മൂവിങ് ആയിരുന്നു. ബട്ട് അവരൊട്ടും തന്നെ വെറ്റല്ലായിരുന്നു. പോരാത്തതിന് ആ ലേഡി അവളോട് പറയുന്നു, സേവ് ഹിം എന്ന്. ബട്ട് ആരെയെ രക്ഷിക്കേണ്ടെന്ന് മാത്രം അവൾക്ക് മനസ്സിലായില്ല. ഇതേസമയം കാറിന്റെ ബാക്ക് സൈഡിലിരുന്ന ബെത്തനി പറയുന്നു, എന്താ പറഞ്ഞേ? സ്റ്റോൺ ലേഡി വിത്ത് വിങ്സ് ആൻഡ് വെറ്റ് ഫുട് പ്രിന്റ്. ബെത്തനി എന്തൊക്കെയോ ആലോചിച്ചിട്ട് മിഖേലയോടും സാൻവിയോടും പറയുന്നു, നിങ്ങൾ എന്താ കണ്ടതെന്ന് എനിക്ക് മനസ്സിലായി. സെൻട്രൽ പാർക്കിനടുത്ത് ബെഥേഡ്സ ഫൗണ്ടെയിൽ നിങ്ങൾ പറയുന്ന പോലെ തന്നെ ഒരു സ്റ്റാച്ചു ഉണ്ട്. ആൻഡ് ആ സ്റ്റാച്ചു ഒരു ഏഞ്ചലിൻ്റെതാണ്. അത് സ്റ്റോണിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ആ ഏഞ്ചലിന് വിങ്സ് ഉണ്ട്. ആൻഡ് ആ ഏഞ്ചൽ നിൽക്കുന്നത് വെള്ളത്തിലാണ്. അമേരിക്കയിലെ തന്നെ ഏറ്റവും മനോഹരമായിട്ടുള്ള സ്റ്റാച്യൂസിൽ ഒന്നാണത്. ആൻഡ് ഇത് മാത്രമല്ല, തോമസിന്റെ ലവർ എന്റെ കസിൻ ലിയോയുടെ ഫേവറേറ്റ് പ്ലേസ് അവിടെ തന്നെയായിരുന്നു. 8 to 8 ജമൈക്കയിൽ നിന്ന് ന്യൂയോർക്കിൽ എത്തിക്കഴിഞ്ഞ് ആ പ്ലേസിൽ മീറ്റ് ചെയ്യാമെന്നായിരുന്നു തോമസും ലിയോയും പറഞ്ഞിരുന്നത്. ഇതേ സമയം ബെത്തനി പറഞ്ഞ അത് ആ ഫൗണ്ടെയിൽ നമുക്ക് കാണാം. അവിടെ അടുത്തായിട്ട് തോമസ് വന്നിരിപ്പുണ്ട്. അവൻ ഏതോ സമയത്ത് എങ്ങനെയോ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി ഓടിയിട്ട് ഈ ഫൗണ്ടെയിൻ്റെ അടുത്താണ് വന്നിരുന്നത്. അവൻ വല്ലാതെ പേടിച്ചിട്ടുണ്ടായിരുന്നു, ഫ്രിക്കിംഗ് ഔട്ടായിരുന്നു. ഒറ്റയടിക്ക് ലിയോയെ നഷ്ടപ്പെട്ടതും ആൻഡ് അതുപോലെ തന്നെ ഇത്രയും 5.5 years ആയിട്ടുള്ള ഈ ബ്രേക്കും തോമസിന് അത്ര പെട്ടെന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന ഒന്നല്ലായിരുന്നു. മിഖേല എന്താണ് ഞാൻ സമയം കളയാതെ സാൻവിയെ കൂട്ടി ആ പ്ലേസിലേക്ക് പോകുന്നു. ആ ഏഞ്ചലിന് ഫ്രണ്ടിലായിട്ട് തോമസ് ഇരിപ്പുണ്ടായിരുന്നു. തോമസിനെ കണ്ട് ബെത്തനി ഓടിപ്പോയി അവനെ ഹഗ് ചെയ്യുന്നു. സാൻവി ഈ സമയം ആ പ്രതിമയെ നോക്കി പറയുന്നു, ഇത് തന്നെയാണ് ഞാൻ എന്റെ വിഷനിൽ കണ്ട ആ ലേഡി. ആ ഗ്രേ കളറുള്ള സ്റ്റോൺ ലേഡി ഇതുപോലെ തന്നെയായിരുന്നു. ഇതേസമയം ബെത്തനി തോമസിനോട് പറയുന്നു, തോമസ് ഇത്രയും നാളും നീ എവിടെയായിരുന്നു? ഈ സമയം തോമസ് പറയുന്നു, ബെത്തനി ആ ഫ്ലൈറ്റ് ലാൻഡ് ആയത് ഞാൻ എല്ലാവരുടെയും കണ്ണുവെട്ടിച്ച് എയർപോർട്ടിൽ നിന്ന് വെളിയിലേക്ക് പോയി. ആൻഡ് ഞാൻ വെളിയിലെത്തിയതും സിറ്റിയിലുള്ള എല്ലാവരും എന്നോട് പറഞ്ഞു ഞാൻ ആ ഫ്ലൈറ്റിൽ കയറിയിട്ട് 5.5 years കഴിഞ്ഞു എന്ന്. എനിക്കിവിടെ ആരെയും പരിചയമില്ല, എനിക്ക് ആരെയും അറിയില്ല. അങ്ങനെ ഞാൻ അലഞ്ഞു തിരിഞ്ഞ് നടക്കുമ്പോൾ എന്നെ ഒരു ദിവസം പോലീസ് പിടിച്ചു. ആ പോലീസിന്റെ അടുത്തുനിന്ന് എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ട് ഞാൻ ഓടിപ്പോരുമായിരുന്നു. ബെത്തനി ഈ സമയം പറയുന്നു, നീ പേടിക്കണ്ട, നിന്നെ ഞാൻ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തും. അത്യാവശ്യമായിട്ട് നമ്മൾ ഇവിടെ നിന്ന് സേഫ് ആയിട്ടുള്ള പ്ലേസിലേക്ക് മാറിപ്പോണം. ഈ സമയം തോമസ് പറയുന്നു, ഇല്ല, ലിയോ എന്നോട് ഇവിടെ വന്ന് ഇരിക്കാനാണ് പറഞ്ഞത്.
അവൻ എനിക്ക് വേണ്ടി ഇപ്പോഴും വെയിറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. ഞാൻ അവന് വേണ്ടി ഇവിടെ തന്നെ വെയിറ്റ് ചെയ്യും. ഈ സമയം ബെത്തനി പതിയെ പതിയെ തോമസിനോട് പറയുന്നു, എല്ലാവരും നിന്നോട് പറഞ്ഞത് ശരിയാണ്. ആ ഫ്ലൈറ്റിൽ നമ്മൾ കയറിയിട്ട് ഇപ്പം 5.5 വർഷം കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഇവരീ പറയുന്ന 5.5 വർഷത്ത് നമ്മുടെ ഫ്ലൈറ്റ് എവിടെ പോയിന്ന് ആർക്കും അറിയില്ല. ഈ സമയം തോമസ് ആണെങ്കിൽ ഇത് വിശ്വസിക്കുന്നില്ല. തോമസ് ബെത്തനിയോട് പറയുന്നു, ബെത്തനി നീ എന്താ പറയുന്നത്, നീ തന്നെ ആലോചിച്ച് നോക്ക്, ഇതെന്ത് പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. ആ ഫ്ലൈറ്റ് ആകെ കൂടെ എടുത്തത് 1 hour ആണ്. ഇതെല്ലാം പറഞ്ഞ് തോമസ് വല്ലാതെയാകുന്നു, അവൻ കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ സമയം മിഖേല തോമസിൻ്റെ അടുത്തേക്ക് വന്നിട്ട് തോമസിനോട് പറയുന്നു, ഞാനും 8 വയറ്റിലുണ്ടായിരുന്ന പാസഞ്ചറാണ്, ഞാനൊരു പോലീസ് ഓഫീസറാണ്, നീ എന്നെ വിശ്വസിച്ചേ പറ്റൂ. എനിക്കറിയാം ലിയോയ്ക്ക് വേണ്ടിയാണ് നീ ഇവിടെ വെയിറ്റ് ചെയ്യുന്നതെന്ന്, ബട്ട് ഞാൻ നിനക്ക് വാക്ക് തരുന്നു, ലിയോ ജീവനോടെ എവിടെ ഉണ്ടെങ്കിലും ഞാൻ അവനെ നിനക്ക് വേണ്ടി ഇവിടേക്ക് കൊണ്ടുവരും. ഇപ്പം നീ ഇവിടെ വന്ന് സേഫസ്റ്റ് ആയിട്ടുള്ള പ്ലേസിലേക്ക് പോകേണ്ടത് അത്യാവശ്യമാണ്. ഇതും പറഞ്ഞുകൊണ്ട് മിഖേല തോമസിനെയും കൊണ്ട് മറ്റൊരു പ്ലേസിലേക്ക് പോകുന്നു. അതൊരു പർട്ടിക്കുലർ ഗ്യാരേജ് ഏരിയ പോലൊരു പ്ലേസ് ആയിരുന്നു. ഈ സമയം അവരെല്ലാം മിഖേലയോട് ചോദിക്കുന്നു ഇതേതാ പ്ലേസ്. മിഖേല ഈ സമയം പറയുന്നു, കഴിഞ്ഞ ദിവസം മരിച്ചുപോയ പാസഞ്ചർ കെല്ലി ടൈലറിന്റെ പ്ലേസ് ആണിത്. ഈ പ്ലേസിലേക്ക് ഇത്രയും വർഷമായിട്ട് ആരും വന്നിട്ടില്ല, അതുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല നിന്നെ അന്വേഷിച്ച് ആരെങ്കിലും ഇവിടേക്ക് വരുമെന്ന്. മിഖേല ഈ സമയം ഫോൺ ചെക്ക് ചെയ്യുന്നു, ബെന്ന അവൾക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് അവൾ എവിടെയാണെന്ന്. മിഖേല ഈ സമയം തോമസിനോടും ബെത്തനിയോടും പറയുന്നു, നിങ്ങൾ ഇവിടെ തന്നെ താമസിച്ചാൽ മതി, നിങ്ങൾക്ക് വേണ്ട സാധനങ്ങളെല്ലാം ഞാൻ വാങ്ങിയിട്ട് വരാം. ഇത് പറഞ്ഞുകൊണ്ട് മിഖേല തിരിച്ച് ടൗണിലേക്ക് പോകാൻ തുടങ്ങുന്നു. സാൻവി ഈ സമയം മിഖേലോട് പറയുന്നു, വാങ്ങിയതിന്റെ കൂട്ടത്തിൽ ഗ്ലൂക്കോസ് നീ വാങ്ങണം, ബിക്കോസ് തോമസിന്റെ ഹെൽത്ത് അത്ര നല്ലതല്ല. അവിടുന്ന് കട്ടേ നമുക്ക് വീണ്ടും മിഖേലയെ കാണാം. മിഖേല ബെന്നിൻ്റെ കൂടെ എവിടേക്കോ പോവാണ്. മിഖേല ബെന്നിനോട് ചോദിക്കുന്നു, നമ്മൾ ഈ കാണുന്ന കോളിങ്സ് പോലെ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് നടക്കും. ബെന്നി സമയം പറയുന്നു, എനിക്കതിനെപ്പറ്റി ഒന്നും അറിയില്ല, ബട്ട് എന്തായാലും അങ്ങനെ നടന്നാൽ അത് ഒട്ടും നല്ലൊരു കാര്യമല്ല. മിഖേല ഈ സമയം പറയുന്നു, ബെൻ അതെന്താ നീ അങ്ങനെ പറഞ്ഞേ, ഈ കോളിങ്സ് ഉള്ളതുകൊണ്ടല്ലേ നമുക്കിപ്പോൾ തോമസിനെ രക്ഷിക്കാൻ പറ്റിയത്. ബെന്നി സമയത്ത് കേട്ടിട്ട് ചൂടാകുന്നു. ബെൻ പറയുന്നു, മിഖേല നിനക്കറിയാവോ നമ്മളിപ്പോഴും സർവൈലൻസിലാണ്, ഗവൺമെന്റിലെ ആൾക്കാർ ഇപ്പോഴും നമ്മളെ സ്റ്റോക്ക് ചെയ്യുന്നുണ്ട്, നമ്മളിങ്ങനെ നടക്കുന്നതും ഇല്ലീഗലായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നതും ഒക്കെ അവരുടെ കണ്ണിൽ പെട്ടുകഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ലൈഫ് തന്നെ നഷ്ടമാകും. അന്നി മറന്നു പോകരുത്, ജെറാർഡ് സസ്പെൻഷനിലായത് ഇതേ കോളിങ്സ് കൊണ്ടാണ്. മിഖേല ഈ സമയം പറയുന്നു, അതൊന്നും കോളിങ്സ് കാരണമല്ല, എനിക്ക് ആ കോളിങ്സ് ഇന്റർപ്രറ്റ് ചെയ്യാൻ സാധിച്ചില്ല, ഞാനതിനെ മിസ് ഇന്റർപ്രറ്റ് ചെയ്തു. ആ സ്റ്റോൺ ലേഡി എന്നോട് പറഞ്ഞത് അവനെ രക്ഷിക്കാനാണ്, ഞാൻ ഓർത്തു അപ്പം ബിൽഡിങ്ങിനുള്ളിൽ ആരെങ്കിലും ട്രാപ്ഡ് ആയിരിക്കുന്നത്, അതുകൊണ്ടാണ് വാറന്റിന് പോലും വെയിറ്റ് ചെയ്യാതെ ജെറാഡിനെയും കൊണ്ട് ഞാൻ അറ്റാക്കിന് പോയത്. ബെന്നി സമയം പറയുന്നു, നിനക്ക് തന്നെ മനസ്സിലായില്ലേ നീ എന്താ പറയുന്നതെന്ന്, എല്ലാ പ്രാവശ്യവും ഈ കോളിങ്ങിനെ കറക്റ്റായിട്ട് ഇന്റർപ്രറ്റ് ചെയ്യണമെന്ന് എന്താ ഇത്ര നിർബന്ധം, നമ്മൾക്കും തെറ്റ് വരും, തെറ്റ് വന്നാലുണ്ടാകുന്ന നഷ്ടം ചെറുതായിരിക്കില്ല. ഈ കോളിങ്സിനെ നമുക്ക് കണ്ണടച്ച് വിശ്വസിക്കാൻ പറ്റില്ല, ഇങ്ങനെ നമ്മൾ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അത് നമ്മളെ മിസ്ലീഡ് ചെയ്ത് എന്തെങ്കിലും തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യിച്ചാലോ. അവിടുന്ന് കട്ടേ നമുക്ക് ഗ്രേസിനെ കാണാം. ഗ്രേസിനാണെങ്കിൽ ഡാനിയുടെ മെസ്സേജ് വരുന്നു. ഡാനി ഒലീവിന്റെ കാര്യം ചോദിക്കുന്നു, അവൾക്കിപ്പോൾ എങ്ങനെയുണ്ട്. ഗ്രേസ് തിരിച്ച് റിപ്ലൈ ചെയ്യുന്ന സമയത്ത് അവിടേക്ക് ഒലീവ് വരുന്നു. ഗ്രേസും ഒലീവും ഒന്നും അങ്ങോട്ടും കൊണ്ടും സംസാരിക്കുന്നില്ല. അവിടുന്ന് കട്ടേ നമുക്ക് ജെറാഡിനെ കാണാം. ജെറാഡ് ആലോചിക്കുന്നു, മിഖേല വളരെ പെട്ടെന്നാണ് പറഞ്ഞത് ഒരു ഗൺഷോട്ട് ആ ബിൽഡിങ്ങിനുള്ളിൽ ആരോ അപകടത്തിലാണെന്ന് അവൾ എന്തിനാണെന്നാണ് പറഞ്ഞത്. അവൾക്ക് ആ കാറിലിരുന്ന സമയത്ത് അത്രയും ഷുവർ ആയിട്ട് എങ്ങനെയാണത് പറയാൻ പറ്റിയത്. ജെറാഡ് ഈ സമയം അതിനെപ്പറ്റിയെല്ലാം ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. മിഖേല കെല്ലി ടൈലറിന്റെ ആ ഒരു ബിൽഡിങ്ങിൽ ബെഥനിയെയും തോമസിനെയും താമസിപ്പിച്ചിരിക്കുകയാണ്. അവരെ ടൗണിൽ നിന്ന് വെളിയിലേക്ക് കൊണ്ടുപോകുന്നതിനെ പറ്റി അവൾ എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ട് പ്ലാൻ ചെയ്തിരിക്കുകയാണ്. സാൻവിയ ബ്രെയിൻ റിപ്പോർട്ട് വീണ്ടും എടുത്ത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതേ സമയം നമുക്ക് റോബർട്ട് വാൻസിനെ കാണും. അദ്ദേഹം 20 പാസഞ്ചേഴ്സിന്റെ ലിസ്റ്റിന് മുന്നിൽ എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അവിടുന്ന് കട്ടേ നമുക്ക് മിഖേലയെ കാണാം. മിഖേല വീണ്ടും ആ ഏഞ്ചൽ ഐഡലിന്റെ അടുത്തേക്ക് പോകുന്നു. അൻ്റെ അതിനെ നോക്കി മിഖേല ചോദിക്കുന്നു, നിങ്ങൾക്ക് ശരിക്കും എന്താ വേണ്ടത്, എന്തിനാണ് ഞങ്ങളെങ്ങനെ ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ഇവിടെ കൊണ്ട് ഈ എപ്പിസോഡ് എൻഡ് ആകുന്നു. ആസ് എ വ്യൂവേഴ്സ്, ഈ സമയം സാൻവിക്കും മിഖേലയ്ക്കും വന്നിരുന്നത് സെയിം കോളിങ്സ് ആയിരുന്നു, ഒരു കൈൻഡ് ഓഫ് ഏഞ്ചലിന്റെ. ആൻഡ് അവർ രണ്ടുപേരുടെ ഒരുമിച്ച് ആ പസിനെ സോൾവ് ചെയ്യണമെന്നായിരുന്നു അതിന്റെ മീനിങ്. ഒരു തരത്തിൽ എന്തോ ഒരു ഔട്ട്കമ്മിന് വേണ്ടി ഈ പാസഞ്ചേഴ്സിനെയെല്ലാം ഏതോ ഒരു സൂപ്പർ നാച്ചുറൽ ഫോഴ്സ് പുള്ളി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണോ ആ 20 പാസഞ്ചേഴ്സിനെയും പുള്ളി ചെയ്ത് ആ ഫ്ലൈറ്റ് എക്സ്പ്ലോർ ചെയ്യുന്ന ഡേ അവരെല്ലാം ആരും അറിയാതെ ആ എയർപോർട്ടിലേക്ക് വന്നത്, അതുപോലെ മിഖേലയ്ക്കും മരിച്ചുപോയ പാസഞ്ചർ കെലി ടൈലറിനും ഒരു കണക്ഷൻ ഉണ്ടായിരുന്നു, അവർക്ക് രണ്ടുപേർക്കും വന്ന കോളിങ്സ് സെയിം ആയിരുന്നു. ഓൺ യുവർ ട്രൂത്ത്, കെല്ലിയാണെങ്കിൽ അതിനെ മിസ്ഇന്റർപ്രറ്റ് ചെയ്ത് അവരുടെ ട്രൂത്ത് എല്ലാം തന്നെ പാസഞ്ചർ സ്പീക്ക് ഔട്ട് എന്ന് പറഞ്ഞ പ്രോഗ്രാമിൽ മീഡിയയ്ക്ക് ഒരു ഇന്റർവ്യൂ കൊടുത്തു. മിഖേല അവളുടെ ട്രൂത്തിനെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് ലോഡിസിനോട് പോയി സംസാരിച്ചു. ആൻഡ് അവളുടെ മരിച്ചുപോയ ഫ്രണ്ടിന്റെ ഫാമിലിയെ വീണ്ടും റീഗെയിൻ ചെയ്തെടുത്തു. ഇത്രയൊക്കെ നമുക്ക് ക്ലിയർ ആയെങ്കിലും ഈ സ്റ്റോൺ ഏഞ്ചലിന്റെ പെർട്ടിക്കുലർ മെസ്സേജോ കോളിങ്സോ എന്താണെന്ന് ക്ലിയർ ആകുന്നില്ല. അടുത്ത എപ്പിസോഡിൽ നമുക്ക് നോക്കാം ഇനി എന്താ സംഭവിക്കുന്നതെന്ന്. സ്റ്റേ ട്യൂൺ വിത്ത് മീ, ഐ ആം കാസ്കേഡ്. വിൽ ബി ബാക്ക് ടു യു വിത്ത് അനദർ എപ്പിസോഡ്. ടിൽ ദെൻ വാച്ച് യുവർ ഫ്രണ്ട്സ്. സ്റ്റേ സേഫ്. ടേക്ക് കെയർ. ബൈ ബൈ.